ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൻ്റെ മലബാർ വിപ്ലവത്തിനെ അനുസ്മരിച്ചുകൊണ്ട് ഒരുപാട് പരിപാടികൾ നടന്നിട്ടുണ്ടെങ്കിലും ചിലതിലൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ടെങ്കിലും ഏറ്റവും അർത്ഥവത്തായ പരിപാടി കുറ്റ്യാടിയിലേടേതാണ് എന്ന് പറയേണ്ടി വരും അതിന് രണ്ട് കാരണങ്ങളുണ്ട് കുറ്റ്യാടിയിൽ ഒരു പൊതു സമ്മേളനം പോലെ പൊതുയോഗം ആയതുകൊണ്ട് ഒന്ന് അത് പറയാം രണ്ടാമത്തത് ഈ സമരത്തിൻ്റെ യഥാർത്ഥ നായകനായ എം പി നാരായണ മേനോൻ്റെ പേരിലുള്ള നഗറിൽ ആയതുകൊണ്ട് ഈ സമരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിലെ മലബാർ സമരം എല്ലാ അർത്ഥത്തിലും എം പി നാരായണ മേനോൻ നയിച്ച സമരമാണ് അത് എം പി നാരായണ മേനോൻ വിജയിപ്പിച്ചെടുത്ത സമരമാണ് വിജയിപ്പിച്ചത് അപ്പോഴുമല്ല തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിന് ശേഷമാണ് അത് വിശദമായി പറയാൻ സമയമുണ്ടാവില്ല അതുകൊണ്ട് ഞാൻ പിന്നെ ചില പോയിന്റുകൾ മാത്രം പറയാം അപ്പം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് മെയ് മാസത്തിൽ ഇതേപോലെ കുറ്റ്യാടി അങ്ങാടിയിൽ ഇങ്ങനെ ഒരു പൊതുയോഗം നടന്നിട്ടുണ്ട് ഒരുപക്ഷെ ഇവിടെയൊക്കെ തന്നെ ആയിരിക്കാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് മെയ് മാസത്തിൽ ഈ പൊതുയോഗം നടക്കുന്നതിൻ്റെ രണ്ട് മൂന്ന് ദിവസം മുമ്പ് വടകര ഖിലാഫത്ത് കമ്മിറ്റി പ്രസിഡന്റ് കുഞ്ഞുസുപ്പിയും മൊയറത്ത് ശങ്കരൻ അക്കാലത്ത് കോൺഗ്രസ് നേതാവായിരുന്ന ഖിലാഫത്ത് കമ്മിറ്റി ഖിലാഫത്ത് കമ്മിറ്റി പ്രവർത്തകനും ഖിലാഫത്ത് വളണ്ടിയറുമായിരുന്ന വയ്യാരത്തെ ശങ്കരനും കൂടി വടകരയിൽ നിന്ന് നാദാപുരത്തും കുറ്റ്യാടിയിലും ഒക്കെ വന്ന് നോട്ടീസ് വിതരണം ചെയ്ത് ആളുകളെ ക്ഷണിച്ചിട്ടാണ് അവർ പൊതുയോഗത്തിന് വരുന്നത് അപ്പോൾ പൊതുയോഗത്തിന് വന്ന ദിവസം നാദാപുരം വരെ ഒരു രണ്ട് കുതിരകളെ പൂട്ടിയ വണ്ടി അത് തപാൽ സർവീസിന് വേണ്ടി ഓടുന്ന തപാൽ വണ്ടിയാണ് തപാൽ വണ്ടി വടകരന്ന് പന്ത്രണ്ട് റുപിക പന്ത്രണ്ട് റുപ്പിക കൂലി കൊടുത്തിട്ട് നാദാപുരം വരെ വിളിച്ചിട്ടാണ് നാദാപുരം വരെ വന്നത് കുഞ്ഞുസൂപ്പിയും മൊയ്യാറത്തെ ശങ്കരനും കോഴിപ്പുറത്ത് മാധവ മേനോനും വന്ന് അവർ നാദാപുരത്ത് പ്രസംഗിച്ചു നാദാപുരത്ത് പ്രസംഗിച്ചപ്പം വണ്ടി തിരിച്ചു പോകുന്നു എന്നുള്ളത് കൊണ്ട് കുഞ്ഞുസൂപ്പി തിരിച്ചുപോയി പിന്നീടവർ കുറ്റ്യാടി ടൗണിൽ വന്നു കുറ്റ്യാടി ടൗണിൽ വൈകുന്നേരം വന്നപ്പം ഇവരുടെ അടുത്തേക്ക് ആരും വരുന്നില്ല ആരും അടുത്തേക്ക് വരുന്നില്ല എല്ലാവരും ദൂരെ ദൂരെ മാറി നിൽക്കുകയാണ് അതിൻ്റെ കാരണം പോലീസുകാർ നടന്ന് മുഴുവൻ ആളുകളോടും പറഞ്ഞിട്ടുണ്ട് പൊതുയോഗത്തിൻ്റെ അടുത്തേക്ക് പോകരുത് കിലാപത്തുകാർ നടത്തുന്ന പൊതുയോഗത്തിൻ്റെ കിലാപ്പത്തി കിലാപ്പത്ത് എന്നാണ് പറയുന്നത് കിലാപ്പത്ത് പൊതുയോഗത്തിൻ്റെ അടുത്തേക്ക് പോകരുത് പോയാ കേസെടുക്കും എന്നെല്ലാവരോടും പറഞ്ഞു ആരും അടുത്തേക്ക് വരുന്നില്ല എന്ന് കണ്ടപ്പം പിന്നെ മൊയ്യാറത്ത് ശങ്കരനും കോഴിപ്പുറത്ത് മാധവ മേനോനും കൂടെ വന്നിട്ട് ഒരു ചായപ്പീടിയെ കയറി ചായപ്പിടിയെ കയറിയപ്പോൾ ഈ ചായപ്പീടിയക്കാരെ രണ്ട് ചായ എടുത്തു കൊണ്ട കൊടുത്തിട്ട് പറഞ്ഞ് നിങ്ങൾ നിങ്ങൾക്ക് ഇപ്പൊ അടുത്തേക്ക് വരാനും പാടില്ല നിങ്ങൾക്ക് ചായ തരാനും പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ചായ തന്നാ കേസെടുക്കുന്നു പറഞ്ഞിട്ടുണ്ട് ഏതായാലും ചായ കുടിക്കെ നിങ്ങളിപ്പോ കുറ്റ്യാടി വന്നിട്ട് ചായ കുടിക്കാതിരിക്കാൻ പറ്റില്ല ഇങ്ങള് ചായ കുടിക്കുന്ന പറഞ്ഞ് ചായ കൊടുത്തു ഈ ചായ കൊടു കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ രണ്ട് ചെറുപ്പക്കാർ പൊന്നാറമ്പത്ത് അച്യുതൻ നായർ എന്ന് പറഞ്ഞ പറഞ്ഞൊരാളും പൊന്നാറമ്പത്ത് അച്യുതൻ നായർ എന്ന് പറഞ്ഞ പറഞ്ഞൊരാളും മുക്കത്ത് മൊയ്തീൻ ഖാന്റെ മകൻ മുക്കത്ത് മൊയ്തീൻ ഖാന്റെ മകനായ ഒരു ചെറുപ്പക്കാരനും പൊന്നാറമ്പത്ത് അച്യുതൻ നായർ എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരനും കൂടെ കയറി വന്ന് ചായ പിടിയിലെ വരെ തൊട്ടടുത്ത ബെഞ്ചിലിരുന്നു അപ്പൊ ചായപ്പിടിയക്കാരൻ പറഞ്ഞേ ഏതായാലും ഇപ്പൊ നിങ്ങൾക്ക് ചായ തന്നേനെ കൊണ്ട് ഒരു കേസ് എടുത്തിട്ടുണ്ടാവും കേസ് എടുക്കും എന്നുള്ള പറഞ്ഞേ ചായ തന്നതിനെ കൊണ്ട് കേസ് കേസെടുത്തിട്ടുണ്ടാവും അപ്പൊ ഏതായാലും ഞാൻ ഏതായാലും കേസ് പെട്ടേ അപ്പൊ പിന്നെ ഞങ്ങൾ പ്രസംഗിക്കാണെങ്കിൽ ഞാനും വരും അവിടെ വന്ന് നിന്നിട്ട് പ്രസംഗം കേട്ടോളാം എന്ന് പറഞ്ഞു അപ്പൊ ഈ ചെറുപ്പക്കാരി രണ്ടുപേരും ഇത് നേരത്തെ പറഞ്ഞു പറഞ്ഞുറപ്പിച്ച പോലെ തന്നെ അങ്ങനെ പറഞ്ഞു അങ്ങനെ അതിന്റെ ബാക്കി വർത്താന കൂടെ പറഞ്ഞു പിന്നെ വയ്യാർദശങ്കരൻ വരുന്നത് അങ്ങനെ ചായ കുടിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അവിടെ റോട്ട് വക്കത്ത് ഒരു ഈർച്ചപ്പലക അട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഈർച്ചപ്പലൊക്കെ അട്ടി വെച്ച് എൻ്റെ അട്ടീൻ്റെ മുകളിൽ കയറി നിന്നിട്ട് ഞാൻ പ്രസംഗിക്കാൻ തുടങ്ങി അപ്പോൾ നാട്ടുകാരൊക്കെ ഒരുപാട് ദൂരെയാണ് നിൽക്കുന്നത് ഈ ചായപ്പിടിയക്കാരനും ഈ രണ്ട് ചെറുപ്പക്കാരും ഈ പൊന്നാരമ്പ അച്യുതന്നേന പിന്നെ പൊന്നാറമ്പ അച്യുതന്നേരം മറ്റേ മുക്കത്ത് മൈദ്യൻകാരൻ്റെ മോനും ഈ ചായപ്പുടിയക്കാരനും മൂന്ന് ചെറുപ്പക്കാരും മാത്രം വന്നിട്ട് മുമ്പിൽ നിൽക്കുന്നുണ്ട് ബാക്കി മനുഷ്യന്മാരൊക്കെ ഒരുപാട് ദൂരെയാണ് നിൽക്കുന്നത് രണ്ട് പോലീസുകാരും ദൂരെ നിൽക്കുന്നുണ്ട് അപ്പം ഞാൻ പിന്നെ ഈ ഈർച്ച അട്ടീൻ്റെ മുകളിൽ കയറിയിട്ട് പറഞ്ഞു അപ്പം നിങ്ങളാരും അടുത്തേക്ക് വരില്ല എന്ന് ഉറപ്പാണ് കാരണം അത് പോലീസുകാരുള്ളതിനെ കൊണ്ടാണ് പോലീസുകാരുള്ളതിനെ കൊണ്ടല്ല നിങ്ങൾക്ക് പോലീസുകാരല്ല പേടി പോലീസുകാരെ തലയത്തെ തൊപ്പിയാണ് പേടി പോലീസുകാരെ തലയത്തെ തൊപ്പിൻ്റെ ആ കൂറുമ്പുണ്ടല്ലോ ആ പോലീസുകാരെ തലയത്തെ തൊപ്പിൻ്റെ മുകളിലാ ചോന്ന കൂറുമ്പ് കണ്ടിട്ടാണ് നിങ്ങൾ പേടിക്കണത് എന്നാൽ ഞങ്ങൾ കോഴിക്കോട് നിന്നും വടകരന്നും തലശ്ശേരിയിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാരാണ് ഒരുപാട് പോലീസുകാരെ കണ്ടിക്ക് ഈ തൊപ്പി അടുത്തുനിന്ന് കണ്ടിക്ക് തൊപ്പി ഞാൻ കൈകൊണ്ട് എടുത്ത് നോക്കി അത് എന്താ അതിൻ്റെ ഉടുത്തെ കൂറുമ്പറിയാമോ അത് നമ്മളെ നാട്ടിലെ ഈ ചെറുമക്കൾ ഉണ്ടാക്കി കൊടുക്കണ കൊട്ടേണ് ചെറുമക്കള് മറ്റേ ഇതുകൊണ്ട് പിന്നെ ഓട കൊണ്ടുണ്ടാക്കി കൊടുക്കുന്ന കൊട്ട ഇങ്ങനെ കൂർമ്പിച്ച് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ചുവന്ന തുണി ചുറ്റിയിട്ട് അത് തലയിൽ വെച്ചിട്ട് അത് കണ്ടിട്ടൊക്കെ പേടിക്കാൻ നിന്നാൽ ഒരുപാട് പേടിക്കേണ്ടി വരും അത് അത്രയും പ്രസംഗിച്ചപ്പോൾ മുമ്പിൽ ഇന്ന് ഒരു മാപ്പിളച്ചക്കം വിളിച്ചിടന്ന് നല്ല തമാശ ഉണ്ടട എല്ലാവരും വരി എന്ന് പറഞ്ഞ് അങ്ങനെ ആൾക്കാർ വന്ന് 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 ആയിരത്തോളം ആൾക്കാർ അല്ല നൂറോളം ആളുകൾ ചുറ്റും കൂടി ചുറ്റും കൂടി നൂറോളം ആൾക്കാർ ചുറ്റും കൂടിയപ്പം പിന്നെ മുയർന്ന ശങ്കര പ്രസംഗം നിർത്തിയിട്ട് പറഞ്ഞ് അപ്പോൾ ഇനി ഇതിനെ പറ്റി പ്രസംഗിക്കുന്നത് ഖിലാഫത്ത് കമ്മിറ്റിയെ കുറിച്ചിട്ടാണ് ഇനി പ്രസംഗിക്കാനുള്ളത് ഖിലാഫത്തിനെ കുറിച്ച് പ്രസംഗിക്കുന്നത് കോഴിപ്പുറത്ത് മാധവ മേനോനാണ് കോഴിപ്പുറത്ത് മാധവമേനോൻ എന്ന് പറഞ്ഞാൽ കോഴിക്കോട് കോഴിപ്പുറത്ത് തറവാട്ടിലെ ഒരു അംഗമാണ് പിന്നെ ബി എ കാരനാണ് ബി കോഴിപ്പുറത്ത് മാധവ മേനോൻ ബി എ ആണ് ഇനി ഖിലാഫത്തിനെ കുറിച്ച് പ്രസംഗിക്കുന്നത് നിങ്ങൾ പിന്നെ ആ പ്രസംഗം കേട്ടോണ്ടി എന്ന് പറഞ്ഞിട്ട് മുമ്പ് പ്രസംഗം നിർത്തി അങ്ങനെ കോഴിപ്പുറത്ത് മാധവ മേനോനും പ്രസംഗിച്ചു കഴിഞ്ഞിട്ട് ഇവർ ഈ പിന്നെ സ്റ്റേജിൻ്റെ മുകളിൽ എന്ന് പറഞ്ഞാൽ ഈ അട്ടി വച്ച ഇറച്ച പലകൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു പോലീസുകാരൻ വന്നിട്ട് കൈ പിടിച്ചിട്ട് പറഞ്ഞ് മോനെ ഒന്നും വിചാരിക്കരുത് അത് ഈ പണി ഇതായി പോയതുകൊണ്ട് പിന്നെ ഇങ്ങനെ ചെയ്യല്ലാണ്ടോ വയ്യില്ലല്ലോ അതിനെക്കൊണ്ട് കുട്ടി വീട്ടിൽ പോയിട്ട് കാരണവരോടൊന്നും പറയരുത് നിങ്ങളെ ചോറ് ഒരുപാട് തിന്ന് വളർന്നാണ് ഞാൻ എന്ന് പറഞ്ഞു എന്നാണ് വയ്യാർത്ത ശങ്കരൻ കുറ്റ്യാടിയിലെ അനുഭവത്തെക്കുറിച്ച് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പിന്നെ പറഞ്ഞു കേട്ടതൊക്കെ സത്യമാണ് പക്ഷേ അത് എല്ലാവരും കുറച്ച് കുറച്ചേ പറഞ്ഞിട്ടുള്ളൂ എന്നുള്ളൊരു പ്രശ്നമുണ്ട് ഇത്ര വലിയൊരു സംഭവത്തിന് നമ്മളിങ്ങനെ ഇരുപത് മിനിറ്റ് സമയം വെക്കുകയും ആകെ രണ്ട് മണിക്കൂർ കൊണ്ട് തീർക്കാൻ നോക്കിയാൽ അതിൻ്റെ ഇടയിൽ പത്ത് മിനിറ്റ് ബ്രേക്ക് കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടാവണം ഈ ടെലിവിഷൻ പരിപാടി നടത്തുമ്പോൾ തന്നെ പൊതുജനം നടത്താം എന്നുള്ള പ്രശ്നം ഉണ്ടല്ലോ ഇടയ്ക്ക് ബ്രേക്കും ഒക്കെ ആയിട്ട് അപ്പോൾ അതിൻ്റെ പ്രശ്നം ഉണ്ടാവും അതിനെക്കൊണ്ട് ഞാൻ പെട്ടെന്ന് നിർത്താം അപ്പോൾ ഇതിൻ്റെ പ്രശ്നം ഇതാണ് ഇത് പിന്നെ ഒന്നാമത് നമ്മളിത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ സമരത്തിനെ വളരെ സമഗ്രമായി തന്നെ പഠിക്കണം ചരിത്രത്തെ വളരെ സമഗ്രമായി തന്നെ ിക്കണം ചരിത്രത്തെ വികാരപരമായി സമീപിക്കുകയും അരുത് ചരിത്രത്തെ വികാരപരമായി സമീപിക്കുന്നവർ എല്ലാ ഭാഗത്തുമുണ്ട് അതുകൊണ്ടാണ് ഈ സമരത്തെ സമരത്തിൻ്റെ നായകന്മാരെ സമരത്തെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന സമരത്തെ രണ്ടായിരത്തി ആകുമ്പോൾ വാര്യം കുന്നത്തോ ഏരി കുന്നത്തോ ഏതെങ്കിലും ഒരു കുന്നത്ത് കൊണ്ടുപോയി കെട്ടണം എന്നുള്ള വാശി എല്ലാവർക്കും ഉണ്ടാവുന്നു എല്ലാവർക്കും ചിലർക്ക് അതൊരു അത് എന്തുകൊണ്ടാണെന്നറിയില്ല ചരിത്രത്തെ സമഗ്രമായി സമീപിക്കുന്നത് കൊണ്ടാണ് അങ്ങനെയല്ല എന്ന് തോന്നുന്നു ചരിത്ര സമീപന രീതികളുടെ ഒരു പ്രശ്നമുണ്ട് അത് ഇറാനിലെ വളരെ പ്രശസ്തനായ നേതാവായിരുന്ന മുർത്തല്ല മുത്തഹരി ഇറാനിലെ വളരെ പ്രശസ്തനായ പണ്ഡിതനായിരുന്ന മുർത്തല്ല മുത്തഹരി അദ്ദേഹത്തിൻ്റെ ചരിത്രവും സമൂഹവും എന്ന പുസ്തകത്തിൽ അദ്ദേഹം ചരിത്രത്തെക്കുറിച്ച് പറയുന്നത് ചരിത്രം എന്നാൽ എന്താണ് കഴിഞ്ഞ കാലത്തെ മനുഷ്യരെ കഴിഞ്ഞ കാലത്തെ മനുഷ്യരുടെ അവസ്ഥകളെയും അനുഭവങ്ങളെയും വർത്തമാനകാലവുമായി ബന്ധിപ്പിക്കാനുള്ള അറിവ് എന്നതാണ് അങ്ങനെയാണ് തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിനെ നമ്മൾ കാണേണ്ടത് എന്നെനിക്ക് തോന്നുന്നു അങ്ങനെ കാണുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിലെ മലബാർ കലാപത്തെ മലബാർ കാർഷിക വിപ്ലവത്തെ മലബാർ വിപ്ലവത്തെ കാണുമ്പോൾ ഈ സമരത്തിന് വളരെ കൃത്യമായി രണ്ട് വശങ്ങളുണ്ടായിരുന്നു എന്ന് കാണണം അതിന് കൃത്യമായ ഒരു രാഷ്ട്രീയ വശമുണ്ടായിരുന്നു രാഷ്ട്രീയ നേതൃത്വം ഉണ്ടായിരുന്നു അതിന് കൃത്യമായ ഒരു സൈനിക നേതൃത്വം ഉണ്ടായിരുന്നു നേരത്തെ ഷബിൻ മഹബൂബൊക്കെ പറഞ്ഞതുപോലെ വളരെ കൃത്യമായ സൈനിക സംഘാടനം ഉണ്ടായിരുന്നു സൈനികരുണ്ടായിരുന്നു സൈനികരെ പരിശീലിപ്പിക്കുന്ന ക്യാമ്പുകൾ ഉണ്ടായിരുന്നു ആയുധങ്ങൾ സംഘടിപ്പിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ അതിനൊരു സൈനിക വശമുണ്ടായിരുന്നു അതിനൊരു സൈനിക നേതൃത്വം ഉണ്ടായിരുന്നു ഈ സൈനിക നേതൃത്വത്തിൽപ്പെട്ട ആളുകളാണ് വരികുന്നത്ത് കുഞ്ഞ മദാജിയെയും അലി മുസ്ലിയരെയും പോലെയുള്ള ആളുകൾ സൈനിക നേതൃത്വത്തിൽപ്പെട്ട ഈ സമരത്തിന്റെ സൈനിക വശത്തിൽപ്പെട്ട ആളുകളെയാണ് സമരം അടിച്ചമർത്തിയപ്പെട്ട ഉടൻ തന്നെ പിടിച്ചുകൊണ്ടുപോയിട്ട് വെടിവെച്ച് കൊല്ലുകയോ അല്ലെങ്കിൽ തൂക്കിക്കൊല്ലുകയോ ചെയ്തിരുന്നത് അതേസമയം തന്നെ ഈ സമരത്തിന് വളരെ കൃത്യമായ ഒരു രാഷ്ട്രീയ നേതൃത്വം ഉണ്ടായിരുന്നു രാഷ്ട്രീയ നേതൃത്വം കൊടുത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കുറിച്ചുള്ള സംവാദമൊക്കെ ഒരുപാട് നീണ്ടുപോകും സംഗതി ശരിയായിരുന്നു അന്നുണ്ടായിരുന്ന ഏകരാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ പറയുന്നത് പോലെ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ആഗസ്റ്റ് പതിനെട്ടാം തീയതി കോഴിക്കോട് കടപ്പുറത്ത് കോഴിക്കോട് കിലാഫത്ത് കടപ്പുറത്ത് ഈ ഖിലാഫത്ത് കടപ്പുറം പറയുമ്പോൾ വേറെ പ്രശ്നമുണ്ട് നേരത്തെ ഷെബിൻ പറയുന്ന ചില ചില അടയാളങ്ങൾ ബാക്കി വെച്ച് പോയ സംഗതികൾ പറയുന്നുണ്ടല്ലോ കോഴിക്കോട് പിന്നെ ചില അടയാളങ്ങൾ ഇപ്പം നമ്മുടെ കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിൻ്റെ മുമ്പിലുള്ള ആ സ്തൂപം അടക്കം പറഞ്ഞതുപോലെ അതിനേക്കാളൊക്കെ വളരെ പ്രധാനപ്പെട്ട സത്യത്തിൽ അതിനേക്കാളൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി കോഴിക്കോട് ഖിലാഫത്ത് കടക്കപ്പുറത്ത് ഇപ്പോഴുണ്ട് ഗാന്ധിജി വന്ന് പ്രസംഗിച്ച ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ആഗസ്റ്റ് പതിനെട്ടിന് ആദ്യമായിട്ട് കോഴിക്കോട് ഖിലാഫത്ത് നിസഹകരണ പ്രസ്ഥാനം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പ്രസംഗിച്ച ആ സ്റ്റേജ് ഇപ്പോഴും അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ എന്ന് മാത്രമല്ല ആ സ്റ്റേജ് കാട് കിടക്കുന്നു എന്ന് മാത്രമല്ല ആ സ്റ്റേജിൻ്റെ ഒരു ഭാഗത്ത് രാഷ്ട്രീയ സ്വയം സേവക് സംഘിൻ്റെ ഇപ്പോഴത്തെ സർസംഘാലകൻ്റെ ചിത്രം വരച്ചു വെച്ചിട്ടുണ്ട് അങ്ങനെയാണ് ആ ഖിലാഫത്ത് കടപ്പുറത്തെ ആ ഒരു ഭാഗം കിടക്കുന്നത് അതുപോലെ അങ്ങനെ പിന്നെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ആഗസ്റ്റ് പതിനെട്ടിന് ഈ സമരം നട ഈ പിന്നെ ഗാന്ധിജിയും വരും വരുന്ന സമരം വരുന്ന ഇതിനൊക്കെ മുമ്പ് പൊതുയോഗം എന്നൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ കേരളത്തിലെ ഈ കോൺഗ്രസ് പ്രസ്ഥാനം ഇതുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഒരുപാട് പറയേണ്ടി വരും ഞാൻ പെട്ടെന്ന് നിർത്തിക്കാളും ഇത് ഇങ്ങനെയൊന്നും അല്ല സംഭവം ഈ പറയുന്നത് പോലെ എളുപ്പത്തിൽ പറഞ്ഞു പോകാവുന്നതല്ല എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രവർത്തനം മലബാറിൽ ആരംഭിച്ചു പതിനാലിൽ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രവർത്തനം ആരംഭിച്ചപ്പോഴുള്ള തീരുമാനം എല്ലാ വർഷവും വാർഷിക സമ്മേളനം നടത്തണമെന്നായിരുന്നു തൊള്ളായിരത്തി പത്തിൽ ആരംഭിച്ചപ്പോൾ പക്ഷേ തൊള്ളായിരത്തി പതിനാലിന് ശേഷമാണ് ഈ വാർഷിക സമ്മേളനങ്ങൾ കൃത്യമായിട്ട് എല്ലാ വർഷവും നടക്കാൻ തുടങ്ങിയത് അത് ഈ ഐ പി എല്ലിൽ വിളിച്ചെടുക്കുന്ന പോലത്തെ ഏർപ്പാടായിരുന്നു നാട്ടുരാജാക്കന്മാർ ലേലം ചെയ്ത സ്ഥലത്തെ ആണ് സമ്മേളനം നടത്തുക നാട്ടുരാജാക്കന്മാർ സ്വാഗത സംഘം ഉണ്ടാക്കിയാലാണ് അവർ സമ്മേളനം നടത്തുക ഇപ്പം വടകര പിന്നെ കുർമ്മറാഠ രാജാവ് അല്ല പിന്നെ ഇവിടെ എന്താണ് ഈ കുർമ്രനാട് രാജാവ് അല്ലെങ്കിൽ നമ്മുടെ ഈ പിന്നെ വടകരയല്ല നാട്ടുരാജാവ് പിന്നെ സ്വാഗത സംഘം ഉണ്ടാക്കുമ്പോഴാണ് വടകര സമ്മേളനം നടത്തുന്നത് പിന്നെ മംഗടകവിലോത്തുള്ള ആൾക്കാരോ അല്ലെങ്കിൽ നെൽബൂർ കോവിലകത്തുള്ള ആൾക്കാരോ സ്വാഗതസംഘണ്ടാക്കുമ്പോഴാണ് പിന്നെ ഇവിടെ നടക്കുക മഞ്ചേരി നടക്കുക പാലക്കാട് രാജാവ് സമ്മേളനം നടക്കുമ്പോഴാണ് പാലക്കാട് നടക്കുക സാമൂതിരി സ്വാഗത സംഘം കോഴിക്കോട് നടക്കുക ചിരക്കൽ രാജാവ് പ്രസിഡൻറ്റും അറക്കൽ രാജാവ് അറക്കൽ ആദിരാജ സെക്രട്ടറിയുമായിട്ട് സമ്മേളനം പിന്നെ സ്വാഗതസംഘം ഉണ്ടാക്കിയപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ പിന്നെ തലശ്ശേരി സമ്മേളനം നടത്തിയത് അത് ഉദ്ഘാടനം ചെയ്യാൻ പോലും വന്നിരുന്നത് ഹൈദരാബാദിൽ നിന്നുള്ള ഹൈദരാബാദല്ല ആ ഭാഗത്തു നിന്നുള്ള പിന്നെ കടപ്പ ജില്ലയിൽ നിന്നുള്ള ഒരു നൈസാമ നൈസാമല്ല അവിടെ നിന്നുള്ള ഒരു നവാബായിരുന്നു വന്നിരുന്നത് അങ്ങനെ അങ്ങനത്തെ രാജാക്കന്മാരുടെ ഏർപ്പാടായിരുന്നു ഈ സംഗതി മാറുന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിന് ശേഷമാണ് അവിടെ നിന്ന് ഇങ്ങോട്ടാണ് എം പി നാരായണ മേനോൻ്റെ രംഗപ്രവേശമുണ്ടാകുന്നത് രാഷ്ട്രീയം വരുന്നത് അവിടുന്ന് ആണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതോടു കൂടി എം പി നാരായണ മേനോൻ പെരിന്തൽമണ്ണ കേന്ദ്രീകരിച്ചിട്ട് വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു മൂപ്പറിനെടുത്ത് ധാരാളം കർഷകരുടെ കേസ് വരുന്നു അപ്പോൾ ഈ കർഷകരുടെ കേസ് വന്ന ഉപ്പര് പൈസ ഇല്ലാതെ വാദിക്കും മറ്റേ ജന്മിമാരോ പിന്നെ വൻകിട കൃഷിക്കാരോ ആണ് ജല്ലിങ്ങുന്ന ഉപരി നല്ല ഫീസ് വാങ്ങും പക്ഷേ ഇങ്ങനെ എങ്ങനെ വാദിച്ചാലും കർഷകരുടെ ഭാഗം കർഷകരുടെയും അതുപോലെ തന്നെ കർഷക തൊഴിലാളികളുടെയും ഒക്കെ കേസുണ്ടെങ്കിൽ ഇതേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇതിനു വേണ്ടിയിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതോട് കൂടി കുടിയാൻ സംരക്ഷണ സംഘം കുടിയാൻ സംഘം കുടിയാൻ സങ്കട നിവാരണ സംഘം ഉണ്ടാക്കുന്നു എം പി നാരായണ മേനോൻ എം പി നാരായണ മേനോനും അതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തകനായിട്ട് വരുന്നത് പിന്നെ കടലശ്ശേരി മുഹമ്മദ് മുസ്ലിയനുമാണ് കടലശ്ശേരി മുഹമ്മദ് മുസ്ലിയാരും എം പി നാരായണ മേനോനും തമ്മിലുള്ള ബന്ധം വളരെ ചെറുപ്പത്തിലുള്ളതാണ് ഇവിടെയാണ് എം പി നാരായണ മേനോനെ വേറെ ഒരു തരത്തിൽ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത് നേരത്തെ ഷെബിൻ ബാബു പറഞ്ഞതുപോലെ സമരത്തിന് മുസ്ലിങ്ങൾക്ക് ഒരു പ്രത്യേക പിന്നെ എന്താ പറയുക പറയാ ഒരു ഇസ്സത്തുണ്ട് സമരത്തിൻ്റെ പ്രത്യേക തരത്തിലുണ്ട് സമരം ഒരു ആദർശത്തിലുണ്ട് സമരമൊരു പ്രത്യയശാസ്ത്രത്തിലുണ്ട് സമരം അതുണ്ടായിരുന്നു സമരം അവർ വിദ്യ അങ്ങനെ അതൊക്കെ ഉള്ളതുകൊണ്ട് അവർ സമരം ജയിച്ചിട്ടുമുണ്ട് പക്ഷേ അങ്ങനെയൊക്കെ സമരം ജയിക്കാൻ അങ്ങനെയൊക്കെ സംഘടിപ്പിക്കാൻ സമരം സംഘടിപ്പിക്കാൻ ആയുധം സംഘടിപ്പിക്കാൻ സമരത്തിന് യുവാക്കളെ സംഘടിപ്പിക്കാൻ പോരാളികളെ സംഘടിപ്പിക്കാൻ സമരപ്രസ്ഥാനമായി വളർത്തിയെടുക്കാൻ അവർക്ക് ഒരു മനുഷ്യൻ്റെ സഹായമുണ്ടായിരുന്നു അള്ളാഹുവിൻ്റെ സഹായം മാത്രമല്ല ഒരു മനുഷ്യൻ്റെ സഹായമുണ്ടായിരുന്നു അങ്ങനെ ഈ സമരസജ്ജരായ അല്ലെങ്കിൽ രക്തത്തിൽ സമരമുള്ള പ്രത്യശാസ്ത്രത്തിൽ സമരമുള്ള മുസ്ലിങ്ങളെ ആദ്യകാലം മുതൽ തന്നെ സഹായിക്കാനുണ്ടായിരുന്ന ഒരു മനുഷ്യന്റെ പേരാണ് അബൂ താലിബ് ഈ മനുഷ്യൻ എം പി നാരായണ മേനോൻ അറിയപ്പെട്ടിരുന്നത് മലബാറിലെ അബൂ താലിബ് എന്നാണ് മലബാറിലെ അബൂ താലിബ് എന്ത് എം പി നാരായണ മേനോൻ അറിയപ്പെടാനുള്ള മറ്റൊരു കാരണം മൂപ്പരെ വിളിച്ചിരുന്ന മറ്റൊരു പേരാണ് നേരത്തെ പറഞ്ഞ പോരാ മാപ്പിള മേനോൻ എന്ന് ആപ്പിള മേനോൻ എന്തായിരുന്നു അദ്ദേഹത്തിന് വിളിച്ചിരുന്നത് എൻ്റെ പ്രധാനപ്പെട്ട കാരണം മൂപ്പർ വളരെ ചെറുപ്പത്തിൽ തന്നെ മാപ്പിളമാരുമായിട്ട് ഇപ്പം കട്ടലശ്ശേരി മുഹമ്മദ് മുസ്ലിയാരൊക്കെ മൂപ്പരുടെ വളരെ അടുത്ത കൂട്ടുകാരനാണ് ചെറുപ്പത്തിലുള്ള കൂട്ടുകാരനാണ് മൂപ്പരുടെ വേഷം പോലും ഈ കോടതിയിൽ പോവാത്ത സമയങ്ങളിൽ അല്ലെങ്കിൽ ഈ ഗ്രാമങ്ങളിൽ ചെന്നിട്ട് ഈ കില പിന്നെ ഇത് എന്താണ് പറയുക ഈ കുടിയാൻ സംഘം ഒക്കെ സംഘം സമ്മേളിക്കുമ്പോൾ ഗ്രാമങ്ങളിൽ ചെന്ന് ഓഫീസ് തുറക്കുക എന്നുള്ള പരിപാടിയൊക്കെ കോൺഗ്രസ് അല്ല ആദ്യം നടത്തിയത് പിന്നെ കുടിയാൻ സംഘമാണ് നടത്തിയത് ഇങ്ങനെ ഈ സമയത്തൊക്കെ മൂപ്പരുടെ വേഷം തന്നെ പിന്നെ കൈലി മുണ്ടും ബനിയനും ആയിരുന്നു പിന്നെ അരപ്പട്ടയും ആയിരുന്നു ഇത് പിന്നീട് കേസിൽ പോലും വരുന്നുണ്ട് കേസിൽ മൂപ്പർക്കെതിരെയുള്ള ഒരു പ്രധാനപ്പെട്ട തെളിവായിട്ട് മദ്രാസ് ഹൈക്കോടതിയിൽ വരുന്ന സമയത്ത് മൂപ്പർക്കെതിരെയുള്ള ഒരു ആരോപണമായിട്ട് വരുന്നത് മൂപ്പർ മാപ്പിള വേഷം കെട്ടി നടക്കുന്നു എന്നാണ് അതിന് നാരായണനം പറഞ്ഞ മറുപടി മാപ്പിള വേഷം എന്ന് പറഞ്ഞൊരു വേഷം ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ ലുങ്കിയും ബനിയനും അരപ്പട്ടയും കെട്ടും അത് ഏഷ്യയിൽ മനുഷ്യന്മാരൊക്കെ കിട്ടും അത് ഭർമ്മക്കാരുടെയും ശ്രീലങ്കക്കാരുടെയും വേഷമാണ് അത് മാപ്പിള വേഷമാണോ എന്ന് എനിക്കറിയില്ല ഇനിയിപ്പോൾ മാപ്പിള വേഷമാണെങ്കിൽ തന്നെ ഞാൻ ഭക്ഷണം കഴിക്കുന്ന വേഷം കെട്ടുന്നു ജാതി മതം നോക്കിയിട്ടല്ല എൻ്റെ ഇഷ്ടത്തിനാണ് അതിൽ ഗവൺമെൻറ്റിനും ഇങ്ങളീ പറയുന്ന രാജാവിനും പിന്നെ എൻ്റെ വേഷത്തിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട് മൂപ്പർ കേസി ഇങ്ങനെ ഇവർ ഈ ഖിലാഫത്ത് കം ഇത് ഉണ്ടാക്കുന്നു കില പിന്നെ എന്താണ് കിസാൻ അല്ല കിസാനല്ല പിന്നെ കുടിയാൻ സംഘം ഉണ്ടാക്കുന്നു എന്നിട്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലെ മഞ്ചേരി സമ്മേളനം നേരത്തെ ഗിജേഷ് പറഞ്ഞുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ മഞ്ചേരി സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ മഞ്ചേരി സമ്മേളനത്തിൽ വന്ന ഒരു ഒരു മാറ്റം ആയിരക്കണക്കിന് എന്ന് പറഞ്ഞാൽ നാലായിരത്തോളം വരുന്ന പിന്നെ കർഷകർ നേരിട്ട് ഈ കുടിയാന്മാരും കർഷകരുമായിട്ടുള്ള ആളുകൾ അവർ പലരും പാടത്ത് നിന്ന് പണി കയറിയിട്ട് അവരുടെ കലപ്പ അടക്കം നേരിട്ട് വന്നിട്ടായിരുന്നു ഈ സമ്മേളനത്തിലേക്ക് വരുന്നത് ഏതാണ്ട് നാലായിരത്തോളം മാപ്പിളമാരും കീഴ്ജാതി ഹിന്ദുക്കളുമായിട്ടുള്ള നാലായിരത്തോളം കർഷകർ നേരിട്ട് വന്ന് സമ്മേളന പന്തൽ നിറയുന്നുണ്ട് ഈ സമ്മേളന പന്തൽ നടക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പിന്നെ ഇത് കണ്ട് മാപ്പിളമാരും ഈ പറയുന്ന കീഴ്ജാതി ഹിന്ദുക്കളും കൂടി വന്നപ്പം ഇതിൽ വേറെ താല്പര്യങ്ങൾ കൂടുമോ എന്ന് ചെയ്തിട്ട് വേറെ ചില ആളുകൾ കോഴിക്കോട് നിന്ന് ലോറിയിൽ പോലും ആളുകളെ കൊണ്ടുപോയിട്ട് എത്തി എത്തിക്കുന്ന അങ്ങനെ ഒരു ഒരു മത്സരത്തിൻ്റെ സ്വഭാവത്തിൽ ഈ സമ്മേളനം വന്നു ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷ ഈ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടക പിന്നെ അനിബസൻ്റെ ആയിരുന്നു സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ പിന്നെ ഹിന്ദു പത്രത്തിൻ്റെ പത്രാധിപരും സ്ഥാപനവും ആയ പിന്നെ കസ്തൂരി രംഗയ്യരാണ് പിന്നെ ഈ മഞ്ചേരി സുന്ദര മഞ്ചേരി രാമയ്യരൊക്കെ ഉണ്ട് മഞ്ജേരി രാമയ്യരൊക്കെ അനിബസറിൻ്റെ ഭാഗത്താണ് കാരണം അവരത് ഹോം റൂൾ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാണ് ഒരുപാട് പ്രസ്ഥാനങ്ങൾ അങ്ങനത്തെ ഉണ്ടായിരുന്നു അങ്ങനെ ഈ സമ്മേളനം ആരംഭിക്കുമ്പോൾ സമ്മേളനത്തിന് മുമ്പിൽ വന്ന ആദ്യത്തെ സമ്മേളനത്തിൻ്റെ മുമ്പിൽ വന്ന ആദ്യത്തെ പ്രമേയം സമരം വേണ്ട ഈ പറയുന്ന തരത്തിലുള്ള സമരം ഈ പരത്തിൽ ഈ പിന്നെ നാഗ്പൂർ എ ഐ സി സി അംഗീകരിച്ച ഖിലാഫത്ത് നിസ്സഹകരണ സമരം വേണ്ട അതിൻ്റെ ആവശ്യമില്ല കാരണം അപ്പോഴത്തേക്ക് ഭരണ പരിഷ്കാരം നടപ്പാക്കിയിട്ടുണ്ട് മൊണ്ടേക്യു ജെംസ് ബോർഡ് പരിഷ്കാരം എന്ന പേരുള്ള ഭരണ പരിഷ്കാരം ബ്രിട്ടീഷ് ഗവൺമെന്റ് നടപ്പാക്കിയിട്ടുണ്ട് അതങ്ങ് സ്വീകരിച്ചിട്ട് ഇങ്ങനെ അതങ്ങ് സ്വീകരിച്ചാൽ മതി സ്വീകരിക്കാൻ തീരുമാനിച്ചാൽ മതി സമരം വേണ്ട എന്നാണ് അനി ബസന്റ് മഞ്ചേരി രംഗ്യ പിന്നെ പിന്നെ കസൂരി രംഗയ്യർ തുടങ്ങിയവരുടെയൊക്കെ വാദം ആ ഭാഗത്തായിരുന്നു മഞ്ചേരി രാമയ്യരൊക്കെ ഉള്ളത് അപ്പോൾ അത് വേണ്ട എന്ന് ബാധിച്ചപ്പം മറ്റു ഭാഗം ആൾക്കാർ വളരെ കൃത്യമായിട്ട് ബാധിച്ചു അത് പറ്റില്ല നാഗ്പൂർ കോൺഗ്രസ് സമ്മേളനം എന്ന് പറഞ്ഞതുപോലെ സമരം ആരംഭിക്കണം എന്ന് പറഞ്ഞു അതിൽ അനിവെസെന്റ് വളരെ രസകരമായ ഒരു ഇത് പോലും മുമ്പോട്ട് വെക്കുന്നുണ്ട് പിന്നെ ഏറെ കഷ്ടപ്പെട്ടിട്ടായിരിക്കും ചെംസ്ഫോർഡ് പ്രഭു അത് പാസ്സാക്കി എടുത്തത് പാർലമെന്റിൽ അതിനെക്കൊണ്ട് മൂപ്പര് നാണം കെടുത്തരുത് അതങ്ങ് ഏറ്റെടുക്കാൻ വേണ്ടി എന്നിട്ട് നിയമസഭയിൽ പോകണേ നമ്മളെ എം എൽ എമാർക്ക് ഇതങ്ങ് നടപ്പാക്കിയാൽ മതിയല്ലോ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതൊന്നും പറ്റില്ല സമരം ആരംഭിക്കും നിസ്സഹകരണ ഖിലാഫത്ത് സമരം മലബാറിൽ ആരംഭിക്കും എന്ന് ഉള്ള പ്രമേയം കൊണ്ടുവന്നപ്പം ഈ പറയുന്ന ആളുകളെ ഇറങ്ങിപ്പോയി ആനി ബസന്റും ഉദ്ഘാടനത്തിന് വന്ന കസ്തൂരി രംഗയ്യരും മഞ്ചേരി രാമയ്യരോഗ സമ്മേളനത്തിൽ നിന്ന് ആദ്യം ഇറങ്ങിപ്പോയി അത് പിന്നെ ബാരിസ്റ്റർ എ കെ പിള്ള എഴുതിയ കേരളത്തിലെ കോൺഗ്രസ് എന്താ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് വരെയുള്ള കോൺഗ്രസിന്റെ ചരിത്ര പദ്ധതി പുസ്തകത്തിൽ വളരെ കൃത്യമായിട്ട് മൂപ്പിന് പറയുന്നുണ്ട് കേരളത്തിൻ്റെ കെ പി സി സി എഴുതിച്ച ആധികാരികമായ കോൺഗ്രസ് ചരിത്രത്തിൽ എഴുതിക്കുന്നു പിന്നെ വന്നത് രണ്ടാമത്തെ പ്രമേയം ഈ സമ്മേളനത്തിലേക്ക് വന്നത് ഈ കുടിയാൻ സംഘത്തിൻ്റെ ഭാഗത്തു നിന്ന് വന്ന പ്രമേയമായിരുന്നു ആ പ്രമേയത്തിൽ പറയുന്നത് കുടിയാൻ ബില്ല് അവതരിപ്പിക്കണമെന്ന് കുടിയാൻ ബില്ല് അവതരിപ്പിക്കണമെന്ന് പിന്നെ മദുരാശി നിയമസഭയോട് ആവശ്യപ്പെടുന്നു എന്ന് കുടിയാൻ ബില്ല് അവതരിപ്പിക്കണം എന്നുള്ള പ്രമേയം വന്നപ്പോൾ അത് പാസ്സായപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ആളുകൾ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഇവിടുത്തെ സകലമാന രാജാക്കന്മാരും ഈ ചിറക്കൽ രാജാക്കന്മാർ തൊട്ടിട്ട് പാലക്കാട് രാജാവ് വരെയുള്ള ഈ നിലമ്പൂർ തിരുവിൽപ്പാട് കവളപ്പാറ മൂപ്പിൽ നായർ മങ്കട കോവിലകത്തെ നായർ അല്ല മങ്കടകോവിലകത്തെ രാജാവ് അതുപോലെ തന്നെ പെരിന്തൽമണ്ണ കോരാത്ത രാജാവ് ഇങ്ങനെ കടന്നമണ്ണ കോരാത്ത രാജാവ് ഇങ്ങനെ സകലമാന രാജാക്കന്മാരും ജന്മിമാരും അതിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു ഇങ്ങനെ ഈ രണ്ട് ഇറങ്ങിപ്പോക്കു ശേഷമാണ് ഈ സമ്മേളനം ചേരുന്നത് ഈ സമ്മേളനമാണ് തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ തൊള്ളായിരത്തി ഇരുപത് ഏപ്രിലെ ഈ മഞ്ചേരി കൂടി പിന്നെ മലബാറിൻ്റെ രാഷ്ട്രീയ സമരം അതിഭയങ്കരമായിട്ട് മാറി വരികയാണ് അതിനുശേഷം പിന്നെ നടന്ന നമുക്കറിയാം ആഗസ്റ്റോട് കൂടിയിട്ട് മലബാർ വിപ്ലവം ആരംഭിക്കുന്നു വിപ്ലവം മുന്നോട്ട് പോകുന്നു പിന്നെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയോടുകൂടി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് ജനുവരിയിൽ ഒരു ഏറ്റുമുട്ടൽ കൂടെ ഉണ്ടാവുന്നുണ്ട് പിന്നെ മോഹത്ത് മുറയൂർ വെച്ചിട്ട് അത് കഴിഞ്ഞിട്ട് ഇരുപത്തിരണ്ട് ആഗസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് ഈ പട്ടാള ഭര പട്ടാള ഭരണത്തിൻ്റെ കാലാവധി അവസാനിക്കുന്നു അത് പിന്നീട് പുനഃസ്ഥാപിക്കുന്നില്ല അതുകൊണ്ട് തൊള്ളായിരത്തി ഇരുപത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ആഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് ഈ സം പിന്നെ പട്ടാള പട്ടാളഭരണം അവസാനിക്കുന്നതോടുകൂടി സമരം അവസാനിപ്പിക്കുന്നു എന്ന് കൂട്ടാം ശേഷം ഇതിൻ്റെ ഇടയിൽ സംഭവിക്കുന്ന ഒരു കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ സൈനിക മുന്നണി തകർന്നു കഴിഞ്ഞു സൈനിക മുന്നണി പരാജയപ്പെട്ടു സൈനിക മുന്നണിയിലുള്ള ആളുകളെ പിടിച്ചു കൊണ്ടുപോയിട്ട് വിചാരണ ചെയ്തിട്ടോ ചെയ്യാതെയോ നേരിട്ട് തൂക്കി തൂക്കിക്കൊല്ലുകയോ വെടിവെച്ചു കൊല്ലുകയും ഒക്കെ ചെയ്തു പിന്നെ ഇതിൻ്റെ രാഷ്ട്രീയ മുന്നണിയിലുള്ള ആളുകളിലാണ് അതിൽ എം പി നാരായണ മേനോനെ ജനുവരിക്ക് മുമ്പ് തന്നെ തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബറിൽ തന്നെ സെപ്റ്റംബർ പതിനെട്ടിന് തന്നെ എം പി നാരായണ മേനോൻ അറസ്റ്റ് ചെയ്തു എം പി നാരായണ മേനോനെ പിന്നെ മഞ്ചേരിയിൽ നിന്ന് അറസ്റ്റ് ചെയ്തിട്ട് തിരൂര് വരെ മുമ്പ് നടത്തി കൊണ്ടുപോയിട്ട് തിരൂരിൽ നിന്ന് തീവണ്ടിയിൽ കയറ്റിയിട്ടാണ് കൊണ്ടുപോയിട്ട് കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോകുന്നത് പക്ഷെ എം പി നാരായണ മേനോനെ നടത്തിക്കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞാൽ വരകുന്നത്ത് കുഞ്ഞാമതാജിയെ കല്ലാമ്പൂലംന്ന് അറസ്റ്റ് ചെയ്തിട്ട് മലപ്പുറം വരെ കൊണ്ടുവന്നതുപോലെ തന്നെയാണ് മഞ്ചേരിയിൽ നിന്ന് എം പി നാരായണ മേനോനെ അറസ്റ്റ് ചെയ്തിട്ട് തിരൂരം തിരൂർ റെയിൽവേ സ്റ്റേഷൻ വരെ കൊണ്ടുപോയത് ചങ്ങലയിട്ട് രണ്ട് ഭാഗത്തുനിന്ന് വലിച്ച് ബയണറ്റ് കൊണ്ട് കുത്തി ആകെ ഇതാക്കിയിട്ട് കൊണ്ടുപോന്നു തിരൂരിൽ കൊണ്ടുപോയിട്ട് മൂപ്പരെ വണ്ടിയിൽ കയറ്റിയിട്ട് കൊണ്ടുപോയി എങ്ങോട്ടാണെന്ന് ആർക്കും അറിയില്ല അതുകൊണ്ട് മാപ്പിളമാരുടെ ഇടയിൽ പരന്ന ഒരു വർത്തമാനം എം പി നാരായണ മേനോനെ പട്ടാളം പിടിച്ചു കൊന്നു എന്നതാണ് അതിനുശേഷമാണ് എം പി നാരായണ മേനോനെ പട്ടാളം പിടിച്ചു കൊന്നു എന്നതിന് ശേഷമാണ് വാര്യങ്ങത്ത് കുഞ്ഞാജിന്റെ പ്രഖ്യാപനം വരുന്നത് എം പി നാരായണ മേനോനോട് ചെയ്തതിന് പകരം കിട്ടണം അതല്ലാതെ ഇനി അടങ്ങിയിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് സമരത്തിൻ്റെ അവസാന ലാപ്പിലെ സമരം പിന്നീട് ആരംഭിക്കുന്നത് അങ്ങനെ എം പി നാരായണ മേനോനെ കൊണ്ടുപോകുന്നു കേസിൽ വിചാരണ ചെയ്യുന്നു കേസിൽ വിചാരണ ചെയ്യുമ്പോൾ മൂപ്പർക്കെതിരെയുള്ള പ്രധാനപ്പെട്ട ആരോപണമെന്ന് നേരത്തെ പറഞ്ഞതുപോലെ ഗവൺമെൻറ്റിനെതിരെ സമരം ചെയ്തു എന്നും പിന്നെ പള്ളികളിൽ പ്രസംഗിച്ചു എന്നും ആയിരുന്നു അത് പിന്നെ പള്ളികളിൽ പ്രസംഗിച്ചു എം പി നാരായണ മേനോനെതിരെ സമരം ചെയ്തു പാണ്ടിക്കാട് പള്ളിയിലും കൊടുവമ്പ്ര പള്ളിയിലും പാണ്ടിക്കാട് പള്ളിയിലും ഉറുവമ്പുറം പള്ളിയിലും വെച്ചിട്ട് മാപ്പിളമാരോട് പ്രസംഗിച്ചു ആ പ്രസംഗത്തിലൊക്കെ ഗവൺമെൻറ്റിനെതിരെ സമരം ചെയ്യും ബ്രിട്ടീഷ് രാജാവിനെതിരെ സമരം ചെയ്യാൻ വേണ്ടി പറഞ്ഞു പിന്നീട് പറഞ്ഞ ഒരാരോപണം ഇപ്പൊ നിലമ്പൂർ കോവിലകത്തെ ആക്രമണം നടത്തി തിരിച്ചു വരുന്ന ആളുകളെ മഞ്ചേരി തടഞ്ഞു നിർത്തിയിട്ട് അവരെ വഴക്ക് പറഞ്ഞു എന്ന് പറഞ്ഞാൽ നിലമ്പൂർ പിന്നെ ഇവരെ നിലമ്പൂർ പിന്നെ നാട് വഴിയെ കൊല്ലാതെ വന്നതിന് കൊല്ലാതെ വന്നതിന് അവരെ വഴക്ക് പറഞ്ഞു അവരെ കൊല്ലേണ്ടിയിരുന്നു എന്ന് പറഞ്ഞു പിന്നെ അത് ഈ പിന്നെ പെരിതൽമണ്ണ നമ്പൂരി ബാങ്ക് പൊളിക്കുന്ന സമയത്ത് ബാങ്ക് പൊളിക്കുന്ന സമയത്ത് മൂപ്പര അവിടെ ആചരും ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് മൂപ്പറയ്ക്കെതിരെ വന്ന ആരോപണങ്ങൾ ഈ ആരോപണങ്ങളൊക്കെയും വന്നു കോടതിയിലും വന്നു കോടതിയിൽ വന്ന സമയത്ത് മൂപ്പരെന്നു ചോദിച്ചു ഇതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ ചെയ്തു എന്ന് പറഞ്ഞിട്ടാണല്ലോ എൻ്റെ കൂട്ടുകാരെ പിടിച്ചപ്പം എൻ്റെ കൂട്ടുകാരെ പിടിച്ച ഉടനെ കൊന്നത് എൻ്റെ മാപ്പിളമാരായ കൂട്ടുകാരെ പിടിച്ച ഉടനെ കൊന്നത് ഇതൊക്കെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഞാനും ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ പിടിച്ചമാരെ കൊല്ലായിരുന്നു ഞാനിതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവിടെ വരെ കൊണ്ടുപോകുകയാണ് പിന്നെ അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞു മൂപ്പർക്കെതിരെ പിന്നെ കേസ് വന്നു നേരത്തെ പറഞ്ഞതുപോലെ മൂപ്പർക്കെതിരെ ശിക്ഷ വിധിച്ചു ജീവപര്യന്തം കഠിന തടുവാനും മൂപ്പരെ ശിക്ഷിച്ചു മൂപ്പര് എന്നിട്ട് പിന്നെ ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതിയിൽ പോയ സമയത്തും ഇതേപോലെ അപ്പോൾ മൂപ്പർ അതിൽ ഈ വാദത്തിലുള്ള വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളിൽ ഒന്ന് മൂപ്പര് വാദിച്ചത് പിന്നെ ഈ ആളുകൾ അറിയാം എന്നായിരുന്നു ഇതാണ് നമ്മൾ പറയുന്ന ഈ കോൺഗ്രസ് നേതാക്കൾ തമ്മിലുള്ള കോൺഗ്രസ് എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ കോൺഗ്രസ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഉള്ളിരുത്ത കാര്യം മാത്രമല്ല മലബാറിലെ കോൺഗ്രസ് പറയുമ്പോൾ തന്നെ അന്ന് ഒരുപാട് നായമാരെ പേരാണ് ഓർമ്മപുര ഒരുപാട് നായമാർ കെ മാധവൻ നായർ കെ പി കെ ശമന എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ മേധാന്മാര് പറയും ഈ ഹമീദ് ഹംദാനി എന്ന് പറഞ്ഞ ഒരാളുടെ ഒരു പുസ്തകമുണ്ട് ഗുഡ് മുസ്ലിം ബാഡ് മുസ്ലിം എന്ന് പറഞ്ഞിട്ട് നല്ല മുസ്ലിം ചീത്ത മുസ്ലിം എന്ന് ട്രാൻസ്ലേഷനിലെ മലയാളത്തിൽ വന്നിട്ടുണ്ട് ഏതാണ്ട് ഈ മലബാർ കലാപത്തിലെ കോൺഗ്രസിൻ്റെയും ഈ അന്നത്തെ കോൺഗ്രസ് നേതാക്കളുടെയും പേര് കേൾക്കുമ്പോൾ നമുക്ക് ഒരു നല്ല നായർ ചീത്ത നായർ എന്നുള്ള ഒരു പിന്നെ പുസ്തകത്തിന് സ്കോപ്പ് ഉണ്ടെന്നാണ് തോന്നുന്നു എം പി നാരായണ മേനോട് പോലത്തെ നായന്മാരുണ്ട് കെ മാധവൻ നാരും കെ പി കെ ചുമ പോലത്തെ നായമാരുണ്ട് ഇത് ഇത് കോൺഗ്രസിൻ്റെ ഉള്ളിലുണ്ട് ഉണ്ട് കോൺഗ്രസിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഉണ്ട് എന്ന് കോൺഗ്രസ്കാർ തന്നെ കാണണം അങ്ങനെ പിന്നെ ഈ കേസ് വന്നു കേസ് വന്നിട്ട് മൂപ്പരെ ശിക്ഷിച്ചു ശിക്ഷിച്ചപ്പോൾ മൂപ്പരുടെ ഒരു വാദം പിന്നെ ഈ പറയുന്ന ആളുകൾ എം പി മൂപ്പരോടുള്ള ഒരു ചോദ്യത്തിൽ ഉള്ള ചോദ്യം പിന്നെ വരുകുന്ന തൂഞ്ഞാമത് അതിനെ അറിയാമോ വരുകുന്ന തൂഞ്ഞ അറിയാം ഞാനും മൂപ്പരൊക്കെ കോൺഗ്രസ്സിൽ മെമ്പർഷിപ്പ് ആളുകളാണ് അലി മുസ്ലീരെ അറിയുമോ അലി മുസ്ലീരെ അറിയാം ഞാനും അലി മുസ്ലീരൊക്കെ കോൺഗ്രസ്സിൽ മെമ്പർഷിപ്പ് ആളുകളാണ് ഇവർ ആയുധം പരിശീലിക്കുന്നുണ്ട് ഇവരിങ്ങനത്തെ കാര്യങ്ങൾ നടത്തുന്നുണ്ട് പറയുമ്പോൾ അത് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ഞാനാണ് എനിക്ക് എനിക്കിവരൊക്കെ അറിയാമെന്ന് പറഞ്ഞു എന്നാൽ വേറെ ചില ആൾക്കാരും അതോ നേരെ പോലത്തെ ആളുകൾ പറയുന്നത് പിന്നെ അമ്മമ്മ ഞാൻ ഈ ഇയാളെ കണ്ടിട്ടില്ല പിന്നെ ഒരുപാട് കാലത്തിന് ശേഷമാണ് ഞാൻ വരകുന്ന തൂമെ കണ്ടതെന്നാണ് അങ്ങനെ കണ്ടിട്ടില്ല എന്നോ ഇവരെ അറിയില്ല എന്നോ ഇവരുമായിട്ട് ബന്ധമില്ല എന്നോ ഒരിക്കലും മൂപ്പർ പറയുന്നില്ല എനിക്ക് ബന്ധമുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് ഇതൊക്കെ കഴിഞ്ഞിട്ട് മൂപ്പരെ പിന്നീട് ശിക്ഷിച്ചു മൂപ്പരെ ജയിലിലേക്ക് അയച്ചു മൂപ്പര് ജീവപര്യന്തം തടൻ ഏകാന്ത തടവിന് പതിനാല് വർഷക്കാലത്തോളം മൂപ്പര് ജയിലിൽ കഴിഞ്ഞു ജയിലിൽ കഴിയുന്ന സമയത്ത് ചില ആളുകൾ മൂപ്പരുടെ ഭാര്യയോട് പറഞ്ഞു ഗാന്ധിജിയെ പോയി കണ്ടാൽ ഗാന്ധിജി മാപ്പ് എഴുതി കൊടുക്കും അങ്ങനെ ഗാന്ധിജിയെ പോയി കണ്ടാൽ ഗാന്ധിജി മാപ്പ് എഴുതി കൊടുക്കും മൂപ്പർക്ക് ജയിലിൽ നിന്ന് പുറത്തു പുറത്തുവിടാമെന്ന് പറഞ്ഞു എന്നിട്ട് ഭാര്യയും മക്കളും പോയിട്ട് പിന്നെ വെല്ലൂർ ജയിലിൽ പോയിട്ട് മൂപ്പരെ കണ്ടു എം പി നാരായണമേനോനോനെ കണ്ടിട്ട് ഞാൻ ഗാന്ധിജിയെ കാണാൻ പോട്ടേന്ന് ചോദിച്ചപ്പോൾ ഭാര്യ ചോദിച്ചു പറഞ്ഞാൽ അല്ല എനക്ക് ഗാന്ധിജിയെ കാണാൻ പോകണമെങ്കിൽ നീ പോയിട്ട് ഗാന്ധിജിയെ കണ്ട എൻ്റെ ആവശ്യത്തിന് പോണ്ട ഇതിൽ ഗാന്ധിജിക്കൊന്നും ചെയ്യാനുള്ള ഞാനൊരു ക്രിമിനൽ കേസിൽ പെട്ടതാണ് കോടതിയിൽ വാദിച്ചു ഞാൻ തോറ്റു എന്നെ കോടതി ശിക്ഷിച്ചു ഞാൻ ജയിലിലേക്ക് പോന്നു ഇതിൽ ഗാന്ധിജിക്ക് എന്താ കാര്യം പിന്നെ ഈ മലബാറിൽ നിന്നുള്ള ഒരുപാട് നേതാക്കൾ പിന്നെ ഒരുപാട് നേതാക്കൾ വെച്ചാൽ മഞ്ചേരി കോവിലെ നിലമ്പൂർ കോവിലകത്തുള്ള ആളുകൾ അടക്കമുള്ളവർ ഗവർണർക്ക് നോട്ടീസ് പിന്നെ നിവേദനമൊക്കെ കൊടുത്തിട്ട് പിന്നെ വിളിക്കാൻ നോക്കിയപ്പോൾ ഗവർണർ വിളിച്ചിട്ട് പറഞ്ഞു പിന്നെ മൂന്ന് നിബന്ധനകളോട് കൂടിയിട്ട് പിന്നെ നിബന്ധനകൾ അംഗീകരിച്ചാൽ വിടാമെന്ന് പറഞ്ഞു അതിൽ ഒരു നിബന്ധന ഭാവിയിൽ ബ്രിട്ടീഷ് രാജാവിനെതിരെ സമരം ചെയ്യില്ല എന്നായിരുന്നു അതിന് എം പി നാരായണ മേനോൻ പറഞ്ഞു ഭാവിയിൽ എന്ത് നടക്കാൻ പോകും നോക്കിയിട്ട് ഇപ്പൊ പറയാൻ പറ്റില്ല ഭാവിയിൽ ഇന്ത്യ രാജ്യത്ത് എങ്ങനെയാണ് രാഷ്ട്രീയ പിന്നെ മാറ്റങ്ങൾ വരിക എന്തൊക്കെ രാഷ്ട്രീയ നിലപാടാണ് ഭാവിയിൽ എടുക്കാൻ പറ്റുക എന്ന് ഇപ്പൊ എഴുതി തരാൻ പറ്റില്ല അത് ഭാവിയിൽ വരുമ്പോൾ വരുന്ന കാണാം രണ്ട് മലബാറിലേക്ക് പോകരുത് എന്നുള്ളതായിരുന്നു അത് മലബാറിൽ പോവാതെ ഇപ്പോൾ ഇരിക്കുന്നതും ഞാൻ ജയിലിൽ അകത്ത് ഇരിക്കുന്നതും എനിക്ക് ഒരുപോലെയാണ് എന്നെ വിട്ടാൽ ഞാൻ മലബാറിലേക്ക് പോകും അല്ല ഞാൻ തന്നെ ഇരുന്നോളാ എന്ന് പറഞ്ഞിട്ട് മൂപ്പർ അവിടെ തന്നെ ഇരുന്നു ഇങ്ങനെ കഴിഞ്ഞിട്ട് മൂപ്പർ തിരിച്ചു വരും ഇങ്ങനെ കഴിഞ്ഞിട്ട് മൂപ്പർ ജയിലിൽ കിടക്കുന്നു അതങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് മുപ്പത്തി അഞ്ചോട് കൂടിയിട്ടാണ് മുപ്പത്തിനാലിലാണ് മൂപ്പർ ജയിലിൽ വിട്ടു വരുന്നത് ഇതിൻ്റെ ഇടയിലുള്ള സംഭവങ്ങളും ഇതിനു ശേഷമുള്ള കാര്യങ്ങളും ഒക്കെ ഉണ്ട് പിന്നെ നിജേഷ് പറഞ്ഞിരുന്നല്ലോ ഈ തുടക്കത്തിൽ പറഞ്ഞു പിന്നെ ഞാൻ തർക്കത്തിന് മാത്രം ഒന്നും നിൽക്കുന്നില്ല കെ പി കേശവമോഹൻ എൻ്റെ ആത്മകഥയിൽ തന്നെ കെ പി കേശവമോഹൻ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ ജേശേഷി ശരിയാണ് അന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ഉണ്ടായിരുന്ന മലബാറിലെ ഏകരാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വേറെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മലബാറിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ടായിരുന്നില്ല ഉള്ളത് ഈ പറഞ്ഞതുപോലെ പിന്നെ അനി ബസൻറ്റിൻ്റെ റൂൾ പ്രസ്ഥാനം പോലെ പിന്നെ ഈ എം പി നാരായണൻ മേനോനൊക്കെ ഉണ്ടാക്കിയ പിന്നെ കിസാൻ സംഘം ഒക്കെ പോലെ ഉള്ള ചെറിയ ചെറിയ സംഘടനകൾ മാത്രമേ ഉള്ളൂ പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിന്റെ രാഷ്ട്രീയ പ്രത്യാഘാതം കെ പി കേശവ മോഹനന്റെ ആത്മകഥയിൽ കഴിഞ്ഞ കാലത്തിൽ തന്നെ അദ്ദേഹം പറയുന്നത് തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് കഴിഞ്ഞതിനു ശേഷം ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് കാലഘട്ടങ്ങളിലൊന്നും കോഴിക്കോട്ട് രാഷ്ട്രീയ പ്രവർത്തനം കോൺഗ്രസിന്റെ പ്രവർത്തനം നടക്കില്ലായിരുന്നു കോൺഗ്രസിന്റെ പ്രവർത്തനം നടക്കില്ലായിരുന്നു കോഴിക്കോടും ഇങ്ങോട്ട് തെക്കോട്ടും മലബാറിൽ തെക്കേ മലബാറിൽ കോൺഗ്രസ് പ്രവർത്തനം നടക്കില്ല കാരണം ഹിന്ദുക്കൾ കോൺഗ്രസിനെതിരായിരുന്നു നല്ലോണം ജീവിച്ചിരുന്ന മാപ്പിളമാരം മുഴുവൻ പിന്നെ മൂച്ചിമ്മക്കേറ്റി ഇങ്ങനെ ആക്കി ഇതാക്കിയത് കോൺഗ്രസ് ആണ് ആകെ നാട്ടിൽ കലാപുണ്ടാക്കിയത് കോൺഗ്രസ് ആണെന്ന് പറഞ്ഞ് ഹിന്ദുക്കളും വിട്ടു നിന്നു നല്ലവണ്ണം ജീവിച്ചിരുന്നിടത്ത് പണിയെടുത്ത് ജീവിക്കുന്നിടത്ത് പണിയെടുത്ത് ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥ ഉണ്ടാക്കിയത് കോൺഗ്രസ് ആണ് ഖിലാഫത്തും ഏർപ്പാടുകളും ഒക്കെ കൊണ്ടുവന്ന് നിസ്സഹകരണ സമരമൊക്കെ കൊണ്ടുവന്ന് തുടങ്ങിയിട്ട് ഇതൊരു വൈക്കത്തെ എന്ന് പറഞ്ഞിട്ട് ഇവരും മുസ്ലിംകൾ വിട്ടുപോയി രാഷ്ട്രീയ പ്രവർത്തനം നടക്കില്ലായിരുന്നു എന്നിട്ട് പിന്നെ കെ മാധവൻ നേരെ തന്നെ തിരിച്ചു വക്കീൽ പണിക്ക് പോകുന്നുണ്ട് കെ പി കേശവേന തന്നെ തിരിച്ച് പിന്നെ വക്കീൽ പണിക്ക് പോകുന്നുണ്ട് ഇത് ഇവരൊക്കെ അവരുടെ ജീവചരിത്രത്തിലും ആത്മഹത്യയിൽ പറയുന്നുണ്ട് തന്നെ വില അതിൻ്റെ ഏറ്റവും രസകരമായ സംഭവങ്ങൾ മൂന്ന് തവണ മൂന്ന് തവണ ജീവിച്ചിരിക്കുന്ന സമയത്ത് കെ പി കേശവ മേനോനോ കോഴിക്കോട് നാട്ടുകാർ കൂവി ഓടിച്ചിട്ടുണ്ട് അത് ഒരു തവണ നടക്കുന്നത് രാജാജിയും കൂട്ടിയിട്ട് രാജഗോപാൽ ആചാര്യം കൂട്ടിയിട്ട് കോഴിക്കോട് കടപ്പുറത്ത് പൊതുയോഗം നടത്താൻ വേണ്ടി വന്നപ്പോഴാണ് നാട്ടുകാരും കോഴിക്കോട്ട് കോൺഗ്രസിൻ്റെ പൊതുയോഗം നടത്തണ്ട എന്ന് പറഞ്ഞു അപ്പം ഒരു പറഞ്ഞ് രാജോപാല എന്നാൽ പിന്നെ രാജോപാരാചാര് മഡ്രാസിൽ നിന്ന് കൊണ്ട് എന്നാൽ രാജോപാലാജൻ മഡ്രാസ് നിന്ന് വന്നതിനെക്കൊണ്ട് കൊണ്ട് വെച്ചോട്ടെ കെ പി കേശവേനൻ കോഴിക്കോട് പ്രസംഗിക്കേണ്ട പ്രസംഗിച്ചാലെറിയും എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ ചെരുപ്പൂര് നിൽക്കുകയും കല്ലെടുത്ത് നിൽക്കുകയൊക്കെ ചെയ്തിട്ട് പ്രസംഗിക്കാതെ തിരിച്ചു പോരേണ്ടി വന്നു എന്ന് കെ പി കേശവമേനൻ തന്നെ പറഞ്ഞു ഇങ്ങനത്തെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം പോയി പോയി എവിടെ എത്തിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ പിന്നെ ഇത് പ്രഖ്യാപിച്ചപ്പോൾ പിന്നെ അടുത്ത സമരം പ്രഖ്യാപിച്ചപ്പോൾ സിവിൽ ഡിസൊബീഡിയൻസ് പ്രഖ്യാപിച്ചിട്ട് പിന്നെ ഉപ്പ് സത്യാഗ്രഹം പ്രഖ്യാപിച്ചപ്പോൾ ഉപ്പ് സത്യാഗ്രഹം പ്രഖ്യാപിച്ചപ്പം കോഴിക്കോട്ട് കടപ്പുറത്ത് ഉപ്പ് സത്യഗ്രഹം നടക്കണ്ട മലബാറിൽ തെക്കേ മലബാറിൽ ഉപ്പ് സത്യാഗ്രഹം നടക്കണ്ട എന്ന് കെ പി കേശവമാനും കെ മാധവ നായരും അടക്കമുള്ള കോൺഗ്രസ്സുകാർ ഗാന്ധിജിക്ക് കമ്പ്യടിച്ചു ഇവർ പറഞ്ഞത് ഇവിടെ സമരം നടത്തിയാൽ ഇത് പിന്നെ വേർനാടും വെള്ളുവനാടും മറ്റേ ഖിലാഫത്ത് നടത്തിയ പോലെ ഉണ്ടാവും അതിനെക്കൊണ്ട് ഇവിടെ സമരം വേണ്ട അവിടെ ഗവൺമെൻറ്റിനെതിരെ സമരം വേണ്ടാന്ന് പറഞ്ഞു ഈ തൊള്ളായിരത്തി ഇരുപത് കാലത്ത് രംഗത്തിറങ്ങിയ ആളുകളാണ് ഈ മുഹമ്മദ് അബ്ദുറഹ്മാൻ സൈബും കേളപ്പജിയും ഒക്കെ തൊള്ളായിരത്തി മുപ്പതോടെ രംഗത്തിറങ്ങുന്ന ആൾക്കാരാണ് ഇ എം എസ് നമ്പൂതിരിപ്പാട് ഇങ്ങനത്തെ ആൾക്കാർ കെ പിന്നെ കൃഷ്ണപിള്ള ഒക്കെ അപ്പോൾ തൊള്ളായിരത്തി മുപ്പതിൽ രംഗത്തിറങ്ങിയ ഈ ആളുകൾ ഈ കൃഷ്ണപിള്ള ഇ എം എസ് നമ്പൂതിരിപ്പാട് അതുപോലെ തന്നെ കേളപ്പജി തുടങ്ങിയ ആളുകളൊക്കെ സമരം ഈ നിസ്സഹകരണം അതായത് ഉപസത്യാഗ്രഹം നടത്തണമെന്ന് തന്നെ ആവശ്യപ്പെട്ടപ്പം അന്ന് കെ മാധവൻ നായർ അതിന് പറഞ്ഞ മറുപടി അങ്ങനെ സമരത്തിൽ പങ്കെടുത്തേ തീരുവെന്ന് നിർബന്ധമുള്ളവർ വേണമെങ്കിൽ തമിഴ്നാട്ടിൽ പോയിട്ട് വേദാരണ്യം കടപ്പുറത്ത് രാജോപരാജ സമരം നടത്തുന്നുണ്ട് അവിടെ പോയി കൂടി കൂടി എന്നാലും മറവാറിൽ വേണ്ട എന്നിട്ട് പിന്നെ ഇവിടുത്തെ ചെറുപ്പക്കാരുടെ സമ്മർദ്ദം സഹിക്കാൻ വയ്യാത്ത സമയത്താണ് ഇവർ പിന്നെ ഇവിടെ പയ്യന്നൂർ സമരം നടത്താൻ തീരുമാനിക്കുന്നത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളുടെ ഒരു തുടക്കം മുപ്പത്തിനാ മുപ്പതുകളുടെ ഈ തുടക്കത്തിൽ ഈ ഉപസത്യാഗ്രഹം നടക്കുന്നൊരു കാലത്തൊക്കെയുള്ള ഒരു സംഭവം പിന്നെ ഇതിവിടെ രാഷ്ട്രീയ പ്രവർത്തനം കോൺഗ്രസിൻ്റെ പ്രവർത്തനം കോഴിക്കോടും ചുറ്റുപാട് നടക്കില്ല എന്ന് തീരുമാനിച്ച കെ പി സി സി തന്നെയുള്ളത് പിന്നെ ഈ തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൻ്റെ കെ പി സി സിക്ക് ഇങ്ങനെ ഇതുവിടെ വരെ തുടർച്ചയുണ്ടായി എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അത് ഇരുപത്തിരണ്ടിൽ അവസാനിച്ചിട്ടുണ്ട് പിന്നെ ഇരുപത്തി മൂന്നിൽ മാതൃഭൂമി തുടങ്ങാം പൈസ കിട്ടിയത് എവിടെയെന്നൊക്കെ വേറെ സെമിനാർ നമ്മൾ നടത്തിട്ട് വരും അത് പിന്നെ പറയാം അതൊക്കെ പെട്ടേ അതിന് ശേഷം ഉണ്ടാകുന്ന സംഭവം ഇതേ സമയത്ത് ഈ ഉപ്പ് സത്യാഗ്രഹം തുടങ്ങിയ സമരങ്ങൾ ഇവിടെ നടക്കുമ്പോൾ ഈ തലശ്ശേരി കേന്ദ്രീകരിച്ചിട്ട് മുസ്ലിങ്ങളുടെ രാഷ്ട്രീയ മൂവ്മെൻറ്റ് മുസ്ലിങ്ങളുടെ പൊതുപ്രവർത്തനം വേറെ നടക്കുന്നുണ്ടായിരുന്നു അപ്പോഴത്തേക്ക് സീരി സാഹിബൊക്കെ കൊച്ചിയിൽ നിന്ന് പിന്നെ കേസിൻ്റെ ആവശ്യത്തിനും ഇതിനുമൊക്കെ വേണ്ടിയിട്ട് ഇവരൊക്കെ തലശ്ശേരിയിൽ എത്തിയിട്ടുണ്ട് തലശ്ശേരിയിൽ മുസ്ലിം ക്ലബ്ബ് എന്ന് പറഞ്ഞൊരു സംഘം രൂപീകരിച്ച് തുടങ്ങിയിട്ടുണ്ട് അവിടെ വെച്ചിട്ട് ഈ ഇതൊക്കെ നടക്കുന്ന സമയത്ത് ഇവർ തീരുമാനിക്കുന്നത് ഇവിടെ ഉപസത്യാഗ്രഹം ഇതേപോലെ സംഘടനകൾ നടക്കുമ്പോൾ ഇവർ തീരുമാനിക്കുന്നത് ഉത്തരേന്ത്യയിലെ മുസ്ലിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന് ഡൽഹിയിൽ പോയി ലക്നോയിലും ഡൽഹിയിലൊക്കെ പോയി അന്വേഷിച്ച് വന്നതിന് ശേഷം ഇവിടെ സമരങ്ങളിൽ പങ്കെടുത്താൽ മതി അപ്പോൾ തൽക്കാലം ഇതിൽ പങ്കെടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് ഇവർ ഡൽഹിയിലേക്ക് ആളെ വിടുന്നു എന്നിട്ട് പിന്നെ സീതി സാഹിബ് ഇങ്ങനത്തെ ആൾക്കാരൊക്കെ തന്നെ പിന്നെ ഇവിടെ ലേഖനം എഴുതുന്നു അവിടെ ഏത് തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകുന്നു ഇതൊക്കെ കഴിയുമ്പോഴേക്കത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തൊള്ളായിരത്തി മുപ്പത്തി നാല് മുപ്പത്തി അഞ്ചുമൊക്കെ ആകുമ്പോഴത്തേക്ക് എം പി നാരായണ മേനോൻ ജയിലിൽ നിന്ന് പുറത്തു വരുന്നു എം പി നാരായണ മേനോൻ ജയിലിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം ആദ്യം നടത്തുന്ന പരിപാടി മൂപ്പര് നേരത്തെ തുടങ്ങി വെച്ചതിൻ്റെ തുടർ പിന്തുടർ തുടർച്ച തന്നെ നടത്തുകയാണ് മുപ്പത് ഇപ്പൊ വന്നതിനു ശേഷം ആദ്യമായിട്ട് ചെയ്യുന്നത് കോഴിക്കോട് കേന്ദ്രീകരിച്ചിട്ടൊരു ഈ കുടിയാൻ സമ്മേളനം വിളിച്ചു കൂട്ടുന്നു കുടിയാൻ സെമിനാർ ചെ മലബാറിലെ കുടിയാന്മാരുടെ കർഷകരുടെയും കുടിയാന്മാരുടെയും പ്രശ്നങ്ങൾ എങ്ങനെയാണ് ജന്മിമാരുടെ കീഴിൽ ഇവരെങ്ങനെയാണ് ജീവിക്കുന്നതിനെക്കുറിച്ച് കൃത്യമായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടൊരു സെമിനാർ നടത്തുന്നു ഈ സെമിനാറിൻ്റെ സെക്രട്ടറിയായി ഇ എം എസ് നമ്പൂതിരിപ്പാടിനെ വെക്കുന്നു ഇ എം എസ് നമ്പൂതിരിപ്പാടിനോട് ഈ പ്രശ്നം മലബാറിലെ കുടിയാന്മാരുടെ പ്രശ്നം പഠിച്ചിട്ടൊരു പ്രബന്ധം അവതരിപ്പിക്കാൻ പറയുന്നു ഇ എം എസ് നമ്പൂതിരിപ്പാട് വളരെ കൃത്യമായിട്ട് ഇ എം എസിൻ്റെ ആത്മകഥയിൽ തന്നെ ഇ എം എസ് പറയുന്നുണ്ട് ഇ എം എസിൻ്റെ അപകൂട്ടം പള്ളിക്കു എഴുതിയ ഇ എം എസിൻ്റെ ജീവചരിത്രത്തിൽ പറയുന്നത് എൻ്റെ രാഷ്ട്രീയ ഗുരുവാണ് എം പി നാരായണ മേനോൻ എന്ന് അതിനുശേഷം ഇങ്ങനെ ഇവർ കുടിയാൻ സമ്മേളനം ഇവിടെ നടത്തുന്നു അതിനുശേഷം തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൻ്റെ പകുതിയോട് കൂടിയിട്ട് ജയപ്രകാശ് നാരായണൻ കോഴിക്കോട് വന്ന് നാല് ദിവസം നിൽക്കുന്നു ജയപ്രകാശ് നാരായണനുമായിട്ട് നിരന്തരമായി ബന്ധപ്പെട്ട് ആ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ടതും സംസാരിക്കുന്നതും ഒക്കെ എം പി നാരായണ മേനോനാണ് അങ്ങനെ അതിനുശേഷം തുടർന്ന് കോൺഗ്രസ്സിലെ അക്കാലത്തെ ഇടതുപക്ഷം എന്നറിയപ്പെടുന്ന കോൺഗ്രസിൻ്റെ അകത്തുള്ള സോഷ്യലിസ്റ്റ് ഇന്ത്യൻ സോഷ്യലിസ്റ്റ് കോൺഗ്രസ് എന്ന് പറഞ്ഞ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പ്രസ്ഥാനം മലബാറിൽ ഉണ്ടായി വരുന്നു എം പി നാരായണ മേനോൻ സാങ്കേതികമായി പറഞ്ഞാൽ എം പി നാരായണ മനോൻ ഈ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിൽ നേരിട്ടിട്ട് പങ്കെടുത്തില്ലെങ്കിലും മൂപ്പരുടെ ആളുകളും ഈ പറഞ്ഞതുപോലെ ഇ എം എസ് ഒക്കെ പറഞ്ഞ പോലെ മൂപ്പരുടെ ആളുകളും മൂപ്പരുണ്ടാക്കുന്ന ഈ കിസാൻ സംഘം ഈ കുടിയാൻ സംഘവും ഒക്കെയാണ് പിന്നെ അങ്ങനെ വന്ന് വന്ന് ഈ ഈ പറയുന്ന ഇടതുപക്ഷ കോൺഗ്രസ്സിന് പറഞ്ഞാൽ ഈ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന ഏർപ്പാടിന് വേണ്ടിയിട്ടുള്ള ഒരു സംഭവം ഉണ്ടാക്കി കൊടുക്കുന്നത് പിന്നെ പിന്നീട് തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് അൻപതോടൊക്കെ കൂടിയിട്ട് മൂപ്പര് അപ്പോഴും മൂപ്പർ കെ പി സി സി പ്രസിഡൻ്റാണ് സമ്മേളനം ഉറങ്ങി ഇറങ്ങി വരുന്ന പിന്നെ ഇറങ്ങി വന്ന ഉടനെ തന്നെ ജയിലിൽ നിന്ന് ഇറങ്ങി വന്ന ഒന്ന് രണ്ട് മാസത്തിന് ശേഷം തന്നെ അന്ന് കെ പി സി സിയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ഒരു വനിതാ നേതാവായിരുന്നു കെ പി സി സി പ്രസിഡന്റ് അവർ ഓർക്കാപ്പുറത്ത് എന്ന് പറഞ്ഞാൽ കെ പി കേശവ മേനോൻ കൂടി പങ്കെടുത്ത ഒരു യോഗത്തിൽ വെച്ച് നിലവിലെ കെ പി സി സി പ്രസിഡന്റ് ഓർക്കാപ്പുറത്ത് രാജിക്കത്ത് എഴുതി കൊടുത്തിട്ട് ഞാനില്ല ഞാൻ നിർത്തുകയാണ് എന്ന് പറഞ്ഞപ്പം കെ പിന്നെ എം പി നാരായണ മേനോൻ്റെ എം പി നാരായണ മേനോൻ പങ്കെടുക്കുന്ന ഒരു യോഗത്തിൽ വെച്ചിട്ട് ഞാനില്ല ഞാൻ ഒഴിവാകുകയാണെന്ന് പറഞ്ഞിട്ട് നിലവിലുള്ള കെ പി സി സി പ്രസിഡന്റ് ആരെല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് ഓർക്കാപ്പുറത്ത് രാജിക്കത്ത് എഴുതി കഴിഞ്ഞു കൊടുത്തിട്ട് ഞാൻ ഒഴിഞ്ഞു എന്ന് പറഞ്ഞപ്പം എം പി നാരായണ മനോഹരൻ ആ യോഗത്തിൽ വെച്ചിട്ട് തന്നെ ആജീവനന്ദ കെ പി സി സി പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത് പിന്നെ മൂപ്പരുടെ പ്രസിഡന്റ് ആയിട്ടുള്ള കെ പി സി സി ആണ് വന്നത് ഈ കെ പി സി സിയിൽ നിന്നാണ് ഈ പറയുന്ന കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി മലബാറിൽ ഉണ്ടായി വന്നതും പിന്നെ പിന്നെ അവരങ്ങനെ ഇടതുപക്ഷമായിട്ടും ഇടതുപക്ഷം ആയിട്ടും ഒക്കെ വരുന്നത് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ് പിന്നെ പല ഈ കോൺഗ്രസിൻ്റെ ഒന്നുള്ളിലാണ് പിന്നെ രണ്ട് മൂന്ന് രണ്ട് മൂന്ന് തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിന് ശേഷം മലബാറിൽ ഉണ്ടായിട്ടുള്ള മുഴുവൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും പുറത്തു വരുന്നത് ഇതിന് ശേഷമാണ് ഇപ്പം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ റഷ്യൻ വിപ്ലവത്തെ പറ്റി ലെനിൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ ഗ്രീഷ്മം ഉണ്ടായിരുന്നില്ലെങ്കിൽ തൊള്ളായിരത്തി പതിനേഴിൽ വസന്തം ഉണ്ടാവില്ലായിരുന്നു എന്ന് തൊള്ളായിരത്തി പതിനേഴിലെ ഗ്രീഷ്മം എന്ന് പറഞ്ഞ് തൊള്ളായിരത്തി പതിനേഴിൽ ഒരു പരാജയപ്പെട്ട വിപ്ലവമായിരുന്നു തൊള്ളായിരത്തി പതിനേഴിലെ ഒരു ഞായറാഴ്ച ദിവസം ബ്ലാക്ക് സൺഡേ എന്നും പറയും നടന്ന ഒരു വലിയ സമരത്തിനെ സർ ചക്രവർത്തിയുടെ പട്ടാളം അടിച്ചമർത്തി കൊന്നു തീർത്ത സമരമായിട്ട് പിന്നെ സർ ചക്രവർത്തിക്ക് നിവേദനം കൊടുക്കാൻ വേണ്ടി പോയ ഒരു തൊഴിലാളികളുടെ പ്രകടനത്തെ കൂട്ടത്തോടെ വെടിവെച്ചു വന്ന ഒരു സംഘം ബ്ലാക്ക് സൺഡേ എന്ന് പറയുന്നത് ഈ സാധനത്തിനെയാണ് പിന്നെ ലെനിൻ പറഞ്ഞത് തൊള്ളായിരത്തി അഞ്ചിലെ ഗ്രീഷ്മമുണ്ടായിരുന്നില്ലെങ്കിൽ തൊള്ളായിരത്തി പതിനേഴിൽ വസന്തം ഉണ്ടാകുമായിരുന്നില്ല അതേപോലെ തന്നെയാണ് തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മർബാർ കലാപവും അതിൻ്റെ അടിത്തറ അതിൻ്റെ എന്താ പറയുക വളരെ കൃത്യമായ അടിത്തറയും അതിൻ്റെ മരവും ചില്ലകളുമായിട്ട് എം പി നാരായണ മോനോ ഉണ്ടാക്കിയെടുത്ത ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഈ സംഗതികളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ തൊള്ളായിരത്തി മുപ്പത്തിയഞ്ചിന് ശേഷം മലബാർ രാഷ്ട്രീയം ഇങ്ങനെ ആകുമായിരുന്നില്ല മലബാർ മുപ്പത്തിയഞ്ചിന് ശേഷം നമ്മൾ കണ്ടു ആദ്യം ഇതിൽ നിന്ന് കോൺഗ്രസിൽ നിന്ന് ഇത് പുറത്തു വരുന്നു പിന്നെ ഈ പറയുന്ന എന്താണ് പറയുന്നത് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പ്രസ്ഥാനം പുറത്തു വരുന്നു തൊള്ളായിരത്തി നാൽപ്പതൊക്കെ ആകുമ്പോഴേക്ക് പിന്നെ നേതാജി കോൺഗ്രസ്സിൽ നിന്ന് പുറത്തു പോകുന്നു തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലെ എ സി സി സമ്മേളനത്തിൽ വെച്ചിട്ട് നേതാജി മത്സരിക്കുന്നു നേതാജിക്കെതിരെ പട്ടാഭി സീതാരാമയ്യ മത്സരിക്കുന്നു പട്ടാഭി സീതാരാമയ്യ ഗാന്ധിജിയുടെ സ്ഥാനാർത്ഥിയാണെന്ന് ഗാന്ധിജി തന്നെ പറയുന്നു എന്നിട്ട് നേതാജിയോട് പിൻവലിക്കാൻ ആവശ്യപ്പെടുന്നു നേതാജി പറഞ്ഞ് പിൻവലിക്കേണ്ട കാര്യമില്ല തെരഞ്ഞെടുപ്പല്ലേ ജനാധിപത്യല്ലേ ഞാൻ മത്സരിക്കും മുപ്പിന് മത്സരിക്കും ഞാൻ ഞാൻ ഞാനൊഴിവാകും എന്നിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു തെരഞ്ഞെടുക്കപ്പെട്ട നേതാജിയെ കോൺഗ്രസ് പ്രസിഡൻ്റായിരിക്കാൻ കോൺഗ്രസ് വരെ സമ്മതിച്ചില്ല എന്ന് പറഞ്ഞാൽ പിന്നെ കമ്മിറ്റി ഉണ്ടാക്കാനും അതിൻ്റെ വർക്കിംഗ് കമ്മിറ്റി ഉണ്ടാക്കാൻ ആൾക്കാർ പോലും കൊടുക്കില്ല അങ്ങനെ അവിടുന്ന് എ സി സിന്ന് മൂപ്പർക്ക് രാജിവെച്ചു കൊണ്ടുവന്നു എന്നിട്ട് ബംഗാൾ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റാക്കി ആക്കി പുറത്താക്കി അവിടുന്ന് പുറത്താക്കിയതിനു ശേഷം തൊള്ളായിരത്തി നാൽപ്പതിൻ്റെ തുടക്കത്തോടു കൂടിയിട്ട് മൂപ്പര് പിന്നെ പാർട്ടി പ്രഖ്യാപിക്കുന്നു ഫോർവേഡ് ബ്ലോക്ക് അതാണ് ഇപ്പോഴുള്ള ഫോർവേഡ് ബ്ലോക്ക് എന്ന പാർട്ടി ഈ ഫോർവേഡ് ബ്ലോക്കിൻ്റെ കേരളത്തിൻ്റെ കൺവീനറും പിന്നെ അഖിലേന്ത്യാ വർക്കിംഗ് കമ്മിറ്റി മെമ്പറുമായിട്ട് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ തെരഞ്ഞെടുക്കുന്നു അങ്ങനെ തൊള്ളായിരത്തി നാൽപ്പത്തോട് കൂടിയിട്ട് മുഹമ്മദ് അബ്ദുറഹമ്മ സാഹിബ് കോൺഗ്രസ്സിൽ പുറത്ത് പോകുന്നു ഈ കോൺഗ്രസ്സിൽ നിന്ന് പുറത്ത് പോകുന്നു എന്ന് പറയുമ്പോഴും സാങ്കേതികമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി ഇതൊക്കെ പറയുമ്പോഴും കെ പി സി സി ആസ്ഥാനത്ത് തന്നെ ഈ പറഞ്ഞ ആൾക്കാരെല്ലാം ഉണ്ടാവുക മുഹമ്മദ് അബ്ദുറഹമ്മ സാഹിബിനെ അതിനുശേഷം അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയപ്പോൾ പോയപ്പോൾ പ്രതിഷേധ പ്രകടനം നടക്കുന്നതും കോൺഗ്രസ് ആഫീസിനാണ് അതിനുശേഷം മൂപ്പര് വരുമ്പോൾ മൂപ്പരി സ്വീകരിക്കാൻ പോകുന്നതും കോൺഗ്രസ് ആഫീസ്സിനാണ് ഇങ്ങനെയെല്ലാം കൂടെ ഇതുണ്ടാവുന്നു പിന്നെ തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലും മുപ്പത്തി എട്ടിലും തൊള്ളായിരത്തി മുപ്പത്തേഴിലും മുപ്പത്തി എട്ടിലും കെ പി സി സി തെരഞ്ഞെടുപ്പ് നടക്കുമ്പം കോൺഗ്രസിനകത്ത് മൂന്ന് ഗ്രൂപ്പുകളുണ്ട് നേരത്തെ പറഞ്ഞ പിന്നെ എന്താണ് കെ പി കേശവമേനോൻ കെ മാധവൻ നായർ തുടങ്ങിയ ആളുകളുടെ ഒരു ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പിനെ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് വിളിച്ചിരുന്നത് ഞായറാഴ്ച കോൺഗ്രസ് എന്നായിരുന്നു പിന്നെ പിന്നെ അതുപോലെ തന്നെ ഞായറാഴ്ച കോൺഗ്രസ് ആയിരുന്നു മൂപ്പര് വിളിച്ചിരുന്നത് ഈ മുഹമ്മദ് അബ്ദുറഹ്മാൻ സായിൻ്റെ ഗ്രൂപ്പും ഇ എം എസ് നമ്പൂതിരിപ്പാടിൻ്റെയും കൃഷ്ണപിള്ളിയുടെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ കോൺഗ്രസ്സുകാരും ഒരുമിച്ച് ഒരു മുന്നണിയായി നിന്ന് കെ പി കേശവ ഗ്രൂപ്പിനെതിരെ മത്സരിച്ചിട്ടാണ് തൊള്ളായിരത്തി മുപ്പത്തിയേഴിലും മുപ്പത്തെട്ടിലും കെ പി സി സി പിടിച്ചെടുക്കുന്നത് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് പ്രസിഡന്റും ഇ എം എസ് സെക്രട്ടറിയുമായിട്ട് മുപ്പത്തേഴിലെ കെ പി സി സി മുഹമ്മദ് അബ്ദുറഹ്മാൻ പ്രസിഡന്റും പി നാരായണൻ നായർ പ്രസിഡന്റ് സെക്രട്ടറിയുമായിട്ട് മുപ്പത്തെട്ടിലെ കെ പി സി സി അതിലെ മറ്റേ കോൺഗ്രസ്സുകാരും ഞായറാഴ്ച കോൺഗ്രസ്സുകാർ പറഞ്ഞിരുന്നത് പിന്നെ ഇത് മെക്കാ മോസ്കോ പാക്റ്റ് ആണ് എന്നാണ് അപ്പം അങ്ങനെ ഒരുപാട് ചരിത്രങ്ങൾ ഈ സാധനത്തിലുണ്ട് ഈ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ മലബാർ കലാപം ഉണ്ടാക്കി വിജയിപ്പിച്ചിട്ട് അവിടെ നിന്ന് ഇങ്ങനെ തുടർച്ചയായിട്ട് പോരുന്നില്ല തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി കൂടി അവസാനിക്കുകയും തൊള്ളായിരത്തി മുപ്പത്തി ശേഷം എം പി നാരായണ മേനോൻ പുറത്തു വന്നിട്ട് മലബാറിൻ്റെ രാഷ്ട്രീയ ചിത്രം തന്നെ മാറ്റി മാറ്റിയെടുക്കുകയും ചെയ്തതാണ് ഇതിൽ നിന്ന് പിന്നെ ഒരു സംഗതി ഒരു ആൾക്കാർ പുറത്തു വരുന്നത് എന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലോട് കൂടി തന്നെ കെ എം മൗലവി പിന്നെ തിരിച്ചു വരുന്നുണ്ട് കെ എം മൗലവിയെ ഈ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നത് പോലെ മൂപ്പര് രാഷ്ട്രീയ ലീഡർഷിപ്പായി ആയിരുന്നെങ്കിലും മറ്റേ നേതൃത്വത്തിലായിരുന്നെങ്കിലും മൂപ്പരെ പിടിക്കാൻ കിട്ടിയിട്ടില്ല മൂപ്പര് ഒളിവിൽ പോവുകയായിരുന്നു തുടക്കത്തിൽ തന്നെ ഒളിവിൽ പോയിട്ട് മൂപ്പർക്കെതിരെയുള്ള വാറണ്ട് പിൻവലിക്കുന്നത് വരെ മൂപ്പര് പിന്നെ കൊച്ചി രാജ്യത്ത് പോയിട്ട് കൊടുങ്ങല്ലൂർ അടുത്ത ഏരിയാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് മൂപ്പർ ഒളിവിൽ താമസിക്കായിരുന്നു വാറണ്ട് പിൻവലിച്ചതിന് ശേഷമാണ് കെ എം മൗലവി തിരിച്ചു വന്നത് തിരിച്ചു വന്ന് കുറച്ചു കാലം മൂപ്പർ കോൺഗ്രസിൽ നിന്നെങ്കിലും അതിനുശേഷം കുറച്ച് മാസങ്ങൾ ഒന്നോ രണ്ടോ വർഷം കോൺഗ്രസിൽ നിന്നെങ്കിലും അതിനുശേഷം ഒരുപര് സീതി സാഹിബ് അടക്കമുള്ള ആളുകൾക്ക് കത്തെഴുതുന്നത് ഇനി മുസ്ലിങ്ങൾ കോൺഗ്രസിൽ നിൽക്കുന്നതിൽ അർത്ഥമില്ല സർവമാന മുസ്ലിംകൾ കോൺഗ്രസിൽ നിന്ന് പുറത്തു വന്ന് മുസ്ലിം ലീഗ് ഉണ്ടാക്കണം എന്നാണ് അങ്ങനെയാണ് തൊള്ളായിരത്തി മുപ്പത്തിന് ശേഷം ഈ മലബാർ കേന്ദ്രീകരിച്ചിട്ട് ഇപ്പം തലശ്ശേരി കണ്ണൂരൊക്കെ കേന്ദ്രീകരിച്ചിട്ട് ഇങ്ങനെ മുസ്ലിം ലീഗ് കമ്മിറ്റികൾ ഉണ്ടായി വരുന്നത് അതിലേക്കും വരുന്നത് ഈ പറയുന്ന കാലഘട്ടത്തിൽ ഈ കോൺഗ്രസിൻ്റെ അകത്തുണ്ടായിരുന്ന ഈ പറയുന്ന കോൺഗ്രസിൻ്റെ അകത്തുണ്ടായിരുന്ന മുസ്ലിങ്ങൾ തന്നെ എന്ന് പറഞ്ഞാൽ ഈ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ ഈ വിപ്ലവത്തിൻ്റെ ഒരു ഉപോൽപന്നമാണ് തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിന് ശേഷമുള്ള ഇന്ന് മലബാറിൽ സജീവമായതും മലബാറിൽ രാഷ്ട്രീയ ചരിത്രത്തിൽ രേഖപ്പെട്ട കിടക്കുന്നതുമായ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ ഇതിൻ്റെയൊക്കെയും കാരണക്കാരൻ എം പി നാരായണ മേനോനാണ് ആ നിലക്ക് എം പി നാരായണ മേനോൻ പരിപൂർണമായും വിജയിച്ചിട്ടുള്ള ഒരു നേതാവ് ആണ് എം പി നാരായണ മേനോൻ്റെ ഭാഗം എം പി നാരായണ മേനോൻ ഗംഭീരമായി വിജയിപ്പിച്ചിരിക്കുന്നു അങ്ങനെ എം പി നാരായണ മേനോൻ്റെ നാമധേയത്തിലുള്ള നഗറിൽ നടക്കുന്ന ഒരു സമ്മേളനം എന്ന നിലയ്ക്ക് ഇത് പരിപൂർണമായ ഒരു പിന്നെ ജന്മനയാണ് ഞാൻ കൂടുതൽ നീട്ടുന്നില്ല പിന്നെ ഷെബിൻ അവതരിപ്പിച്ചപ്പോൾ പറഞ്ഞതുപോലെ മുസ്ലിങ്ങളുടെ രാഷ്ട്രീയ മുസ്ലിങ്ങളുടെ പോരാട്ടത്തിൻ്റെ പ്രത്യശാസ്ത്രവും ദാർശനികവുമായ പ്രശ്നങ്ങൾ വേണമെങ്കിൽ പിന്നെ എന്താ പറയുക ഉലമ സമ്മേളനത്തിൽ സംസാരിക്കേണ്ടതാണ് എന്ന് തോന്നുന്നു അത് കേൾക്കാനെങ്കിലും വരാമെന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ വിജേഷ് പറഞ്ഞ പോലെ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ ഏതെങ്കിലും തീവ്രവാദി സംഘടനകളെ ഏറ്റെടുക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട പേടിക്കുക മുഹമ്മദ് അബ്ദുറഹിൻ സാഹിബിൻ്റെ ചിന്തകളെ ഏറ്റെടുക്കാൻ ധൈര്യമുള്ളവർ ആരും കേരളത്തിൽ ഇല്ല കേരളത്തിലെ ഏറ്റവും ആദ്യത്തെ നവോത്ഥാന പ്രസ്ഥാനം എന്ന് പറഞ്ഞ് വന്നവർ ബാങ്ക് നടത്താൻ തീരുമാനിച്ചപ്പോൾ ലേഖനം എഴുതി ബാങ്ക് പൂട്ടിച്ച ആളാണ് മുഹമ്മദ് അബ്ദുറഹിം സാഹിബ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ കാലത്ത് ഒരിക്കലും നമ്മുടെ പൊന്നാനി മൗനത്തുൽ ഇസ്ലാം സഭയുടെ നടത്തിപ്പുകാരായ ആൾക്കാരും ഇതുമായിട്ട് ഭയങ്കരമായ ഭയങ്കരമായൊരു തർക്കമുണ്ടായി തർക്കത്തിൽ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ ഭാഗത്തു നിന്നുള്ള ചെറുപ്പക്കാർ മുഴുവൻ കാരണവന്മാർക്കെതിരെ അണിനിരന്നിട്ട് അവസാനം ഇതിൻ്റെ പൊതുയോഗത്തിൽ അതിഭയങ്കരമായ പ്രശ്നമുണ്ടാവും എന്നുള്ളൊരു ഘട്ടം വന്നപ്പോൾ അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്ന ആൾക്കാര് ഇറങ്ങി വന്നിട്ട് പിന്നെ അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ കൂടെയുള്ള ചെറുപ്പക്കാരോട് നമുക്കൊരു ഒത്തുതീർപ്പ് ആയിക്കൂടെ ഒരു ബഹളത്തിലേക്ക് പോകണോ ഒത്തുതീർപ്പ് ആയിക്കൂടെ എന്ന് ചോദിച്ചപ്പോൾ അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ കൂടെയുള്ള ചെറുപ്പക്കാരെന്ന് ചോദിച്ചത് സത്യത്തിനും അസത്യത്തിനും ഇടയിൽ ഒത്തുതീർപ്പുണ്ടോ ആചാര് എന്നാണ് അങ്ങനത്തെ ചെറുപ്പക്കാരെ വളർത്തിയെടുക്കാൻ കഴിഞ്ഞ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ ഏറ്റെടുക്കാൻ ധൈര്യമുള്ള തീവ്രവാദി സംഘടനകളൊന്നും ഇന്ന് കേരളത്തിലില്ല